നിർത്തട്ടെ ചേച്ചി അവിടെ നിൽക്ക് ആ ഇറങ്ങി വന്നേ കുരുമുളക് തിപ്പിലെല്ലാം ചേർത്തല ഇഞ്ചി മിട്ടായി ഇഞ്ചി മിട്ടായി ഇഞ്ചി മിട്ടായി ശബ്ദങ്ങൾ നമ്മുടെ ഈ പിന്നുമുത്തിയാ രക്ഷപ്പെട്ടത് ഈ ആയിഷുമ്മ എന്തോരം പന്തുകള് കണ്ടിരിക്കണു എന്തോരം പന്ത് കളിച്ചിരിക്കണു നീങ്ങ പ്രശസ്ത സിനിമാ താരം മാധുരി ജയിൽ മോചിതയായി ചൂടുള്ള വാർത്ത അഞ്ചു വർഷത്തെ കഠിന തടവിന് ശേഷം പ്രശസ്ത സിനിമാ താരം ശിക്ഷ കഴിഞ്ഞ ഇറങ്ങുന്നു പണ്ട് ഇതേപോലുള്ള കട്ടൗട്ടറേ കാലടി കവലയില് വെച്ചപ്പോ ബസ്സുകള് തമ്മിൽ കൂട്ടിമുട്ടിയതാ ഇത് ഓക്കെ ഈ നിപ്പ് കണ്ട നമ്മള് പെണ്ണുങ്ങൾക്ക് പോലും എന്തെങ്കിലും തോന്നും പിന്നെ ആണുങ്ങളുടെ കാര്യം പറയണോ എന്റെ കെട്ടിയാൻ ഓണം എന്ന് വെച്ചാൽ ജീവനാ എനിക്ക് ഇഷ്ടം തന്നെയാ നല്ല അഭിനയല്ലേ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടെന്നാ എഴുതിയേക്കണേ കെട്ടണവന്റെ ഭാഗ്യം എന്നാ പിന്നെ ഓണം ഇയനെ അങ്ങോട്ട് കെട്ടുന്ന ചാൻസ് കണ്ടാട്ടെ നൂറ് വട്ടം സമ്മത പക്ഷേ കെട്ടാൻ പോയിട്ടേ കാണാനുള്ള ഭാഗ്യം പോലും ഈ ഉള്ളവർക്ക് ഉണ്ടാവോ അവിടെ ടിക്കറ്റ് പറഞ്ഞു ഒരു വണ്ടിപ്പെരിയാർ 37.50 വണ്ടി എടുത്തോ ആ പോട്ടെ പോട്ടെ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്ന വിഖ്യാതനായ മനാബ് ഹുസൈൻ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുന്നതാണ് സമയനിഷ്ഠയിലും വേഗതയിലും മുമ്പനായ മനാബ് ഹുസൈൻ അനീതിയെ കയ്യെത്തും ദൂരത്ത് നിൽക്കാൻ അനുവദിക്കാത്ത അനുകരണീയനായ ഒരു നായകൻ തന്നെയാണ് ഓടുന്നവന് ഒരു മുഴം മുമ്പേ എന്ന് പറയുന്നത് പോലെ പറഞ്ഞിരിക്കുന്ന സമയത്തിന് ഒരു മിനിറ്റ് മുൻപേ തന്നെ അദ്ദേഹം എത്തിച്ചേരുന്നതാണ് തർക്കമില്ല ഇതാ അദ്ദേഹം എത്തിക്കഴിഞ്ഞു സംഭൂചരെ പ്രതിഭ എന്ന ഈ ഡോക്യുമെന്ററി ഒരു മനുഷ്യൻ്റെ സഞ്ചാരപഥങ്ങളെ ജനനം മുതൽ ഒരു വടവൃക്ഷമായി പന്തലിച്ച് നിൽക്കുന്നിടം വരെയാണ് ഇതിൻ്റെ ദൃശ്യം ചെന്ന് നിൽക്കുന്നത് അനേകം ജീവജാലങ്ങൾക്ക് ഈ വടവൃക്ഷം തണലേകുകയും ഭക്ഷണവും പാർപ്പിടവും നൽകുകയും ചെയ്യുമ്പോൾ സമസ്ത ജീവജാലങ്ങളും ഈ വടവൃക്ഷത്തെ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു ഒരു വ്യക്തി വളർന്നാൽ പോരാ താങ്ങും തണലും സഹായമാകാൻ അവന് കഴിയണം അങ്ങനെയുള്ളവനാണ് പ്രതിഭാധനൻ അവനാണ് നായകൻ പ്രതിഭ എന്ന ഡോക്യുമെന്ററി
നിങ്ങളുടെ പ്രിയ നായകനിലൂടെ സഞ്ചരിക്കുന്നു. കാണുക. അമ്മ തായെന്ന് ചൊല്ലി കൈയെടുത്ത് കുമ്പിട വേണ്ടിയ നീ എന്താ അമ്മാവുടെ കൈയെ വെട്ട എങ്ങനെ ചിരിക്കാതിരിക്കും എന്റെ പപ്പമ്മാവ. പനന്താഴത്തിന്റെ നോവലിൽ ഒരു തോമാച്ചനുണ്ടേ, തോമാച്ചനെ ഇതേ റബ്ബർ വെട്ടുകാരിയുടെ വീട്ടിലിട്ട് പിടിച്ചപ്പോ പറയാ, എടാ മക്കളെ ഞാൻ ഈ ചാരക്കൂട്ടിൽ ചാരം ഉണ്ടോന്നറിയാൻ വന്നതാന്ന്. അവക്കടെ ഒരു നോവല് വായന, അവക്കടെ ഒരു ആ ചിത്രകാരൻ മാഷ് വന്നേക്കോ. ഇനി എന്തൊക്കെയാ വെച്ചു വയ്ക്കണ്ടെന്ന് അറിയാമോ? എന്ത് ചെയ്യൂന്ന് തകർക്കുന്നേ? നിന്റെ അമ്മയ്ക്ക് ഒരു നായര അന്വേഷിക്കുന്ന കാര്യാ. എന്തെങ്കിലുമൊക്കെ കൈമറക്കുന്നു ചെയ്യാൻ കൂടി നീയ. നീ ഒരു കാലം വെള്ളം അടുപ്പത്തേക്ക് വെച്ചേ. ഓ ണ്ണെ കൊടുത്ത മൂഞ്ചല കൊടുത്തേ ശരിയല്ലേ? രണ്ടാളും കൂടി ലാലക്കമ്പാടിയുള്ള വരവ് വേണ്ടില്ലേ? എടാ അവന്മാരെ മാഷ് വന്നിട്ടുണ്ട്, എന്താ വേണ്ടെന്ന് വെച്ചാ നോക്കിയും കണ്ണും ചെയ്ത് കൊടുക്ക. ഓ
നിന്റെ വേർപ്പൊന്നും ഇല്ലേ ചാടിക്കരുത് കേട്ടോ. ഏ ഇല്ലണ്ണ, പാചകക്കാരന്റെ വേർപ്പ് വീഴാത്ത ഒരാഹാരവും ഒരുത്തനും കഴിക്കില്ല എന്റെ രാമുവേ. ഓ പിന്നെ നീ വന്നോ. ആ തേങ്ങ നേർണിക്കേ, അവൻ പോയി പശുവിൽ നിന്ന് കുളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചത് ടാങ്കി തങ്കച്ചി. ഇവിടെ ഇങ്ങനെ വിട്ടാ മതിയോ? കെട്ടിച്ചു വിടാറായി കേട്ടോ. ആദ്യം പിന്തുമേണ കല്യാണം നടക്കട്ടെ, എനിക്ക് പറ്റിയ ആള് വരട്ടെ, അപ്പൊ നോക്കാം. കല്യാണക്കാരും പറഞ്ഞേക്കാതെ ഏൽപ്പിച്ച പണിയും കൂടി ചെയ്യേ. ഒരു കൊതി പറഞ്ഞു എന്നല്ലേ ഉള്ളു പപ്പമ്മാവ. കൊതി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പെണ്ണിന്റെ യോഗം പെരുവഴിയിലെന്നാ, എല്ലാം അതിൻ്റെതായ കാലത്ത് നടക്കും. പെരുവഴിയിലോ ഇടവഴിയിലോ എവിടെയെങ്കിലും വെച്ചൊന്ന് നടന്ന് കിട്ടിയാ മതിയായിരുന്നു. നടന്ന് കിട്ടിയാലുണ്ടല്ലോ, ഇതുപോലെ കടുകങ്ങ് വേർത്തേനെ ഞാൻ. അങ്ങോട്ട് വിളിക്കാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇത്തിരി വലിപ്പം കൂടി പോയോ? ഉറപ്പല്ല, ഇത് മതി. സംഗതിയെല്ലാം കൊള്ളാം. യയാദിയായിട്ട് അഭിനയിക്കുന്ന ആളുടെ കാര്യ കഷ്ടം. ബാബുരാജ് ഡയലോഗല്ലോ പഠിച്ചിട്ടുണ്ടോ? എന്താ പറയാ മാസ്റ്ററെ, അയാൾ എന്തൊക്കെ പറഞ്ഞൊപ്പിക്കുന്നുണ്ട്? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, ഡയലോഗ് ബൈഹാർട്ടാക്കിയാൽ മാത്രം പോരാ, അതിന്റെ താളവും പ്രയോഗവും നടൻ അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാ, അവനവൻ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത വേണ്ടേ? ശരിയാ, ഇപ്പൊ ഏറ്റവും തലവേദന അതൊന്നുമല്ല. എന്താ, ശർമ്മിഷ്ഠയും ദേവയാനിയും ആര് ചെയ്യുന്ന ആ രണ്ടു വേഷവും ഒരാൾ ചെയ്താൽ മതി. മതി, പക്ഷേ അതിനൊരാള് വേണ്ടേ മാസ്റ്ററെ? വേണം, ഒരാളുണ്ട് മനസ്സിൽ. അതാരാ പറയാം, ആളെ കിട്ടുമെന്ന് അറിയട്ടെ. തൊഴുതു വണങ്ങി പിന്തിരിഞ്ഞ് നമസ്കരിക്കുന്നു സംവിധായകൻ. എന്തായടോ താൻ ഏറ്റിട്ട് പോയ കാര്യം? ചെന്നുകൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ടുവരുന്നവനാണ് ഈ മന്മഥൻ. എന്നിലുള്ള അനുഭവജ്ഞാനം തീരെ കുറവാണെന്ന് തോന്നുന്നു സംവിധായന ചിത്രകാരന്. ഇത്തിരി കുറവാന്ന് കൂട്ടിക്കോ. എന്നാ കുറയ്ക്കണ്ട, ദാ വന്നിരിക്കുന്നു അങ്ങേക്കൊത്തണങ്ങിയ ഒരു ആശാരി, അവരുടെ പിന്നിലായി വിദഗ്ധനായ തുന്നൽക്കാരൻ, അതിനും പിന്നിലായി ലൈറ്റ് മാൻ. ഫ്യൂസ് ആയ ബൾബ് വരെ യവനെ കണ്ട എഴുന്നേറ്റ് ഇത് കത്തും. നമസ്കാരം, ഞാൻ മനാഫ് ഹുസൈൻ. അറിയാം, എത്രയോ ശില്പങ്ങളും ചിത്രങ്ങളും തീർത്തിരിക്കുന്നു എന്ന്, ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. ഞാൻ നാടകത്തിന് ഷാജഹാന്റെ പ്രേമസൗധമായ താജ്മഹൽ നിർമ്മിച്ചതിനല്ലേ താങ്കൾക്ക് രംഗശില്പത്തിനുള്ള അവാർഡ് നൽകി സംസ്ഥാനം ആദരിച്ചത്? കണ്ടിരുന്നു, നാടകം കഴിഞ്ഞ് സ്റ്റേജിൽ കയറി അങ്ങയുടെ പണിയഴക അടുത്തറിഞ്ഞിരുന്നു ഞാൻ. ഓ സന്തോഷം. പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ആളെ പേരുകൊണ്ടറിയാം. ഞാൻ ശിവരാജൻ. ഡ്രാമയെ പറ്റിയും അതിന്റെ ദ്വീപ് വിധാനത്തെ കുറിച്ചുള്ള ബാലപാഠങ്ങൾ അഭ്യസിച്ചത് ശ്രീമൂലനഗരം വിജയേട്ടനിൽ നിന്നാണ്. എങ്ങനെയുണ്ട് ചിത്രകാരൻ എന്റെ സെലക്ഷൻ? അഭിനന്ദനം അർഹിക്കുന്നു. അയ്യോ, അഭിനന്ദനം ഒന്നും വേണമെന്നില്ല. വഴിച്ചെലവ്, വണ്ടിക്കൂലി, വിശ്രമം, യാത്രാബെത്ത, ഗ്രാറ്റുവിറ്റി, പ്രോവിഡന്റ് ഫണ്ട്, അലവൻസ്, ബോണസ് സഹിതം എനിക്ക് ഏതാണ്ട് ഒരു 5,550 വരും എന്നുള്ള അഹങ്കാരമൊന്നും പറയില്ല. എന്തെങ്കിലും നക്കാപ്പിച്ച പൈസ ആവാം. ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞിട്ട് പോയാ മതി. വളരെ ശരിയാ, വിശ്രമത്തിന്റെ ഭക്ഷണത്തിന്റെ കുറവ് കാരണം എന്റെ വയറ് വല്ലാണ്ട് ചുട്ടി തുടങ്ങിയല്ലേ. എവിടെ അങ്ങയുടെ പാചകര പാണ്ടി? കതിരാ, എന്നാ മാസ്റ്റർ, ഇവർക്ക് താമസിക്കാനുള്ള മുറിയൊക്കെ ഒന്ന് കാണിച്ചു. ഭക്ഷണക്കാരത്തിൽ ആക്രാന്തം കാണിക്കരുത്, പയ്യെത്തുന്ന പലതും തിന്നാം. ശരി അണ്ണ.
കണ്ടില്ലേ രാമുന്റെ പ്രയത്നം ഒരു നല്ല നടന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും അവനുണ്ട് ഓ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല നല്ല നടന്മാരൊക്കെ ഇതുപോലെ കിടന്ന് തുള്ളണമെന്ന് നിയമമൊന്നുമില്ലല്ലോ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്റെ മാഷേ വളരെ ശരിയാ മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന പോലെ തന്നെ മറ്റൊരു സത്യം കൂടി ഉണ്ട് മിന്നാത്തതൊന്നും പൊന്നല്ല ആ രംഗശില്പിയും കോസ്റ്റ്യൂമറും ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ എത്തിയിരുന്നു കണ്ടിരുന്നു മന്മഥൻ എന്നെ പരിചയപ്പെടുത്തിട്ടാ അങ്ങോട്ട് കൊണ്ടുവന്നേ കദ്രിയ ഓ ഇപ്പൊ ഒന്നവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കണേ അവരെല്ലാം ரொம்ப ഹാപ്പി ഇന്ന് ലൈറ്റ് ഏക്കിയാണ് പ്രധാന നടനായ ബാബുരാജ് ഒഴികെ എല്ലാവരും ഡയലോഗ് ഫ്ലോ ആയിട്ടുണ്ട് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക ശരി മാസ്റ്റർ റെഡി 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 കിടക്ക എന്താണ് മിടുക്കിയുടെ പേര് മീനാക്ഷി വല്ല മത്തങ്ങാക്ഷിയോ മറ്റോ ആക്കാമായിരുന്നു അതെന്താ മത്തങ്ങാ പോലത്തെ കണ്ണല്ലേ എന്റെ ശൈല അങ്ങനെയാണെങ്കിൽ ശൈലെന്നും തന്റെ പേര് മാറ്റി ശൂലനെന്നാക്കേണ്ടി വരുമല്ലോ ഉള്ളിയിൽ ചുറ്റി അടിച്ചാ മതി എനിക്ക് അടിക്കണ്ട ഇതുവരെ ഉണ്ണിയാശാരയുടെ ഒരടി പോലും തെറ്റിയിട്ടില്ല പണ്ട് രംഗഭൂമി നാടകം നടക്കുമ്പോഴേ അക്കാദമിയിൽ വെച്ച് എനിക്ക് ഒരു അനുഭവം സ്റ്റേജിന്റെ മോൾത്തട്ടിലിരുന്ന് ലൈറ്റ് അടിച്ചപ്പോ ബൾബ് ഒരു കൂത്താട്ടുള്ള അമ്മിന്റെ തലവീടെ കാര്യമല്ലേ അങ്ങനെ ബൾബ് വീണപ്പോ അവര് മോളിലേക്ക് നോക്കിയില്ലേ നോക്കി അതെ കഴിക്കാൻ എന്താ വേണ്ടത് ഒരു കല്യാണം തന്നെ ആയിക്കോട്ടെ തിന്നാൻ എന്താ വേണ്ടെന്നാ ചോദിച്ചത് ഓ അതിന് പ്രത്യേകിച്ച് ഒരുപാടൊന്നും വേണ്ട ഇച്ചിരി മത്സ്യക്കറി ഇച്ചിരി ചിക്കൻ ഇച്ചിരി കക്ക ഇറച്ചി അതങ്ങോട്ട് പെരളാനായിക്കോട്ടെ ഒരു കഷണം മീൻ വറുത്തത് രണ്ട് കൊമ്പൻ മുളകാവാം പിന്നെ ഇച്ചിരി ചീരത്തോരനും ഇച്ചിരി വെണ്ടക്കാമിഴുക്ക് പുരട്ടിയും സൈഡിന് സലാഡാവാം ഒരു മുരിങ്ങാക്കോലും കൂടി ആവാമായിരുന്നു ഇവനൊക്കെ ദിവസം എന്നെ കഴിച്ചു കിടക്കണേ കേട്ടു കേട്ടു മുരിങ്ങാക്കോലിന്റെ കാര്യം ഞാൻ മറന്നുപോയതാ അതും ആയിക്കോട്ടെ യയാദിയുടെ കുത്തഴിഞ്ഞ ജീവിതം സ്വന്തം പ്രജകളെ എപ്രകാരം പ്രതികരിപ്പിക്കുന്നു എന്നുകൂടി നോക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാരുമായി യയാദിക്ക് സാമ്യമുണ്ടോ തീർച്ചയായും ദർശനങ്ങളെ ചൊല്ലിയും ദൈവങ്ങളെ പറ്റിയുള്ള അംഗപ്പെരുമകളുടെ അസുരവാദി തിമിർപ്പിനിടയിൽ നമ്മുടെ യുവത്വങ്ങളുടെ ആത്മാവിന് ചുറ്റും കാക്കത്തുടലുകൾ വളർന്നു പടരുന്നു നമ്മുടെ ഗ്രാമങ്ങളെ നഗരങ്ങളെ രാഷ്ട്ര സമുച്ചയത്തെയൊക്കെ ജീർണാന്തതയുടെ ചുഴലിക്കാറ്റുകൾ അത്യഗാധതകളുടെ സപ്തനരകത്തിലേക്ക് വലിച്ചു താഴ്ത്തുന്നു ഇതൊക്കെ വിളിച്ചു പറയുവാനും ശക്തമായി പ്രതികരിക്കുവാനും ആഞ്ഞടിക്കുവാനും വിധിക്കപ്പെട്ടവരാണ് കലാകാരന്മാർ ഈ വെറിപൂണ്ട രാഷ്ട്രീയ കോമരങ്ങൾ നിലംപൊത്തണം അവരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു സുഖഭോഗത്തിനായി കോടികൾ മുടക്കി ചന്ദനവും ദേവദാരവും സ്വർണവും വെള്ളിയും ഗജിതങ്ങളായി മണിമന്ദിരങ്ങൾ തീർത്ത് പട്ടിണി പാവങ്ങളെ വില കൊടുത്ത് ആദർശവും വിപ്ലവവും കുത്തിവെച്ച് പാർപ്പിടമെന്ന് അവകാശപ്പെടുന്ന ഇവന്റെയൊക്കെ കൊള്ള സങ്കേതങ്ങൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തപ്പെടണം അവിടെ പുരോഗതിക്ക് വേണ്ട അസ്ഥിവാരം കെട്ടണം മാറ്റം അവിടെ തുടങ്ങണം പുരോഗമന പ്രതികരണവുമായി നടക്കുന്ന ഒരു കഞ്ഞി കലാകാരൻ നായിന്റെ മോനക്കെങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയ നമ്മൾ പടുത്തുയർത്തിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നിലനിൽക്കാനായെന്ന് വരില്ല ഇത്തരം പൊലയാട്ട് പറയുന്നവനും നാമം നിറക്കണം അതാ വേണ്ടത് പണ്ട് വടക്കേ ഇന്ത്യയില് സഫ്തർ എന്ന് പറയുന്ന ഒരുത്തൻ തെരുവ് നാടകവുമായി നടന്നില്ലേ ഭരിക്കുന്നവരെ ചൊൽപ്പിടിക്ക് നിർത്തുമെന്ന് വീമ്പിളക്കിയവൻ അവന്റെ നാടകങ്ങളും പ്രസ്ഥാനങ്ങളും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു പൊറുതിമുട്ടിപ്പോ പോച്ചു കളഞ്ഞില്ലേ അതങ്ങ് ആവർത്തിക്കണം അതാ വേണ്ടത് മനാഫ് ഹുസൈൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നവയാണെങ്കിൽ അവൻ കൊടുക്കുന്ന രംഗഭാഷയ്ക്ക് സമൂഹ മനസാക്ഷിയെ മാറ്റിമറിക്കാൻ പോകുന്ന മാസ്മരിക കരുത്തുണ്ടാകും അതനുവദിച്ചുകൂടാ പറ്റില്ല ചിത്രങ്ങൾ രചിക്കാൻ അവന്റെ കൈ പൊങ്ങരുത് പ്രസ്താവനകളെ ഇറക്കാൻ മാവ് ചലിക്കരുത് ജീവച്ഛവമായി
നരകിക്കുന്ന പുഴുവരിക്കുന്ന ഒരു രക്തസാക്ഷിയായി മാറണം അവൻ. അവന്റെ വികാരവും അവൻ കൊളുത്തിവിട്ട ജ്വാലകളും നമുക്ക് സ്വന്തമാക്കണം. അവനെ നമ്മുടെ പ്രസ്ഥാനം സർവാത്മനാ ദത്തെടുക്കണം. ജീവിക്കുന്ന ഒരു രക്തസാക്ഷി ഇരിക്കട്ടെ നമുക്ക്, വോട്ട് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് കൂടത്തേ ഉള്ളൂ. സമയവും കാലവും നോക്കി അങ്ങ് കൂട്ടിയേക്കണം അവന്. ഇരുവശങ്ങളിൽ നിന്നും തോഴിമാർക്ക് പ്രവേശിക്കാം. ഇനി യയാദിക്ക് വരാം. പീഠത്തിലേക്ക് കാലുവെച്ചുകൊണ്ട് എന്താ ബാബുരാജേ റെഡി പറയുന്നതിന് മുമ്പ് ആ ഷൂ ഒന്ന് മര്യാദക്ക് ധരിച്ചൂടെ? എന്തോ ഒന്ന് അറ്റൻഷനായി നിൽക്കരുതോ? ഒന്ന് അറ്റൻഷൻ വേണോ സ്റ്റാൻഡിറ്റീസ് വേണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആ ശിവരാജ, സ്പോട്ട്ലൈറ്റ് പിന്നിൽ നിന്ന് യയാദിയെ ഫോളോ ചെയ്ത് വരണം. ഓക്കേ ശരി. ആ റെഡി. ദാ പാണ്ഡി, നീ അവിടെ പെണ്ണുങ്ങളുടെ വായി നോക്കിക്കാതെ ഈ ഷൂസ് ഒന്നിട്ടടാ. ചെല്ലുമോൻ ഇട്ടുകൊടു. ദാ വരണണ്ണേ, സുപോയാ കൊടു കൊടു. അതിനകത്തൊക്കെ മണ്ണ് കയറിയിട്ടുണ്ട്, തട്ടി കുറച്ച് വൃത്തിയാക്ക്. നമുക്ക് ചെയ്യാം, തുടങ്ങാം. റെഡി, തോഴിമാർക്ക് ജയതു വിളിക്കാം. ജയതു ജയതു യയാദി മഹാരാജ, ജയതു ജയതു യയാദി മഹാരാജ, ജയതു ജയതു യയാദി. ഇക്കുറി നായാട്ടേറക്കേമം, പേടമാനുകളെ മാത്രം ലക്ഷ്യമിട്ടു നാം വേട്ടയാടി. കന്യകകളായ കൃഷ്ണമാനുകൾ, കാട്ടുമാനുകൾ, പേടമാനുകൾ, ലക്ഷ്യത്തിനയച്ച ശരം. എന്തു വന്നേ ഡയലോഗാ? ഇതാ ഇയാളുടെ ഒരു പ്രശ്നം. ബാബുരാജേ, ഡയലോഗ് ബൈഹാർട്ട് വേണം, പിന്നെ അതിന്റെ താളം അതല്ല. കണ്ടത്തിന് ലക്ഷ്യം വെച്ച ഇത ശരം കൊണ്ട് കഴുത്തൊടിഞ്ഞ് രക്തം ചീറ്റിച്ചവ മരിച്ചു വീഴുമ്പോൾ എന്തൊരു ആനന്ദമാണ് നാം അനുഭവിച്ചത്. ഇത്രയും ഡയലോഗ് കഴിഞ്ഞ് യയാദി ഇരുന്നിട്ടെ അമാത്യൻ പ്രവേശിക്കാൻ പാടുള്ളൂ. കേട്ടോ ജോജേട്ടാ? പ്രണാമം മഹാരാജൻ. തെക്കൻ അതിർത്തിയിൽ ദസികളുടെ ആക്രമണം ഏറെ വർദ്ധിച്ചിരിക്കുന്നു. യയാദി നായാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് ദസികളെ ധരിപ്പിച്ചാൽ മതി, അവർ താനെ തിരിച്ചുപോയിക്കൊള്ളും. മഹാരാജൻ, അങ്ങ് രാജ്യകാര്യങ്ങൾ വിസ്മരിക്കുന്നു. ഇങ്ങനൊരു ഫ്ലോയിൽ അങ്ങ് പോണം. പഠിക്ക്, മനസ്സിരുത്തി പഠിക്ക്. പ്രഭാതത്തിലുള്ള മീയഭ്യാസം ഉണക്കണ്ട. ബിന്ദമ്മേ, എന്നെ കൊണ്ടൊന്ന് കറുപ്പിക്കാവോ? അതിനിപ്പോ എന്താ, ദാ പിടിക്ക്. ഇങ്ങനെ എന്താ ഈ പെണ്ണ് കാണിക്കുന്നേ? അങ്ങോട്ട് മാറി പോയി, മുഖമൊക്കെ ഒന്ന് കഴുകിച്ചല്ലേ. സുന്ദരിയാണ് താൻ, കാന്താരിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നീ എന്നെ പഠിച്ചിട്ടിരിക്കേ, കഥയാ? ചെറുതായിട്ട് കീറിയിട്ടുള്ള അച്ഛൻ പറഞ്ഞേക്കണേ. സോറി തങ്കച്ചി, ഞാൻ കുറച്ചെടുത്തോണ്ട് പോവേ. പോതും പോതും. അതൊക്കെ നിന്റെ ശീലക്കേടുകൊണ്ട് തോന്നണതാ. വേണമെങ്കിൽ ഒന്ന് വിരട്ടി വിട്ട് കളയാം. തമിഴനല്ലേ, വരണ്ടോളൂ. എന്തുവാണ് ഇവിടെ പണി? വിറക് വെട്ടിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് പറയാതടേ, എന്തോ ഒന്നുണ്ട്. കൊതുകിനുമില്ലേ ചില നേരത്തെ ഒരു മുതുകു ചൊറിച്ചല്. അപ്പടി ഒന്നും പേശക്കൂടാ സാർ,
ഭാനു എനിക്ക് തങ്കച്ചിമാരി തങ്കച്ചി മാതിരി അല്ലാതെ തങ്കച്ചി അല്ലല്ലോ ആവശ്യമില്ലാതെ പറയാതെ ഞാൻ ചോദിക്കട്ടെ ഞാൻ അതല്ലേ ചോദിച്ചത് ആ ചോദിക്ക് ചോദിക്ക് എവിടെ അനുജന്റെ വീട് എനിക്ക് വീടേ ഇല്ല സാർ പിന്നെ നീ എന്താ കാടനാ അപ്പൊ അച്ഛനും അമ്മക്ക് എവിടെ എനിക്ക് തെറിയാ സാർ പിന്നെ നിന്റെ ജന്മ ടെസ്റ്റ് ട്യൂബ് സ്റ്റൈൽ ആണോടെ കണ്ടില്ലേ പാണ്ഡിയുടെ ധിക്കാരം കണ്ടില്ലേ ഞാനിന്ന് ചോദിച്ചോട്ടെ പിന്നെയും വന്ന് ചോദിക്ക് ചോദിക്ക് മുമ്പ് എന്തായിരുന്നു ജോലി എവിടെ നീ വളർന്നേ മുന്നാടി ഞാൻ തിരുടനായിരുന്നു സാർ പിക് പോക്കറ്റ് അടി താ മുഖ്യ വേല ഓ അപ്പൊ കുരുടനും പോക്കറ്റ് അടിച്ചു ആമാ സാർ അപ്പുറം വളർന്നത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പോലീസ് സ്റ്റേഷൻ എല്ലാം എനിക്ക് വീടുതാ വളർന്നതും വാഴ്ന്നതും എല്ലാമേ അങ്ങരുന്നതാ നീ വല്ലോനെ കൊന്നിട്ടുണ്ടോടെ കൊല പെണ്ണല്ല സാർ ആ അടിച്ചിരുക്ക് തേമേറ് പിടിച്ചവങ്ങളെ വെട്ടി സാത്തിരുക്ക് ആള് മാറിപ്പോയി എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഇനി നിങ്ങൾ ചോദിക്കും നീ എങ്ങനെ ഇവിടെ വന്ന് പെട്ടെ 4 വർഷത്തിന് മുന്നാടി ഞാൻ സേലം റെയിൽവേ സ്റ്റേഷനിൽ ഒരുത്തൻ്റെ പോക്കറ്റ് അടിച്ച് മുതൽ മുറയാ ഒരുത്തർ എന്നെ കൈക്ക് പിടിച്ചേ അന്ത ആൾ ഹുസൈൻ മാസ്റ്റർ ഞാൻ ഇങ്ങ വന്നിട്ട് ഇപ്പോ എനിക്കെല്ലാം അന്ത ഹുസൈൻ മാസ്റ്റർ താ ഞാൻ പറഞ്ഞു നേരടി പെണ്ണേ ഞാനിവിടെ കുന്തുണ്ടാക്കിട്ടാ നിക്കണേ നാടകത്തിലേക്കേ ഭടന്മാർക്ക് വേണ്ടിട്ടുള്ളതാ ഒരു ഭടിയാണെന്ന് തോന്നും അവിടെ വെച്ചിട്ട് പോടിയോണേ അങ്ങനെ പറയരുത് എനിക്കും കുറച്ച് കലാവാസനയൊക്കെ ഉണ്ട് എന്നാര് പറഞ്ഞു കാക്കാല തങ്കം തത്തെ കൊണ്ട് ചീട്ടടിപ്പിച്ചിട്ട് എന്റെ ഇടതു കൈ നോക്കി പറഞ്ഞതാ തങ്കം പറഞ്ഞാലേ അച്ചട്ട ആണോ എന്നാ ഞാനും നോക്കട്ടെ നിന്റെ കൈ അയ്യോ കൈ നോക്കാനൊക്കെ അറിയാമോ പിന്നെ കാണട്ടെ ഇതാണ് ആയുസ് രേഖ നിനക്ക് വലിയ ആയുസൊന്നും കാണുന്നില്ല ഇത് വിദ്യാഭ്യാസ രേഖ ഇതിനു വെട്ട് പണ്ടേ കിട്ടിയതാ തെറ്റുകൂടാതെ പേരെഴുതണമെങ്കിൽ പരസഹായം വേണം അർത്ഥം ഇത് ധനരേഖ പിച്ചക്കാരുടെ രേഖയാണ് ഇതിലും ഭേദം തെളിയും തെളിയും നല്ലോണം തെളിയും പക്ഷേ അത് അടുത്ത ജന്മത്തിലാണോ എന്നൊരു സംശയം അതെന്താ ഒന്നുകൂടെ ജനിക്കാൻ നിനക്ക് ഇഷ്ടമല്ലേ ജനിക്കാനൊക്കെ ഇഷ്ടം പക്ഷെങ്കിൽ മനുഷ്യനായിട്ടല്ല പിന്നെ വലമാരമായിട്ടോ പുല്ലായിട്ടോ നേരെ പൂക്കൾ ഉണ്ടാവണം മുല്ലയായിട്ടോ അതും അല്ലെങ്കിൽ മാനത്ത് തെളിയുന്ന നക്ഷത്രമായിട്ടോ ഒക്കെ ജനിച്ചാ കൊള്ളാം അതെന്താ അങ്ങനെ സ്ത്രീജന്മം പുണ്യജന്മം എന്നല്ലേ പറയുന്നേ പറയണവർക്ക് അങ്ങനെ പലതും പറയാം പെണ്ണായി ജനിച്ചാലല്ലേ പെണ്ണിന്റെ വിഷമം അറിയൂ നമ്മളെ വീട്ടേക്ക് ചങ്ങാതി നിങ്ങൾ വല്ല കുന്തവും കുടലും ഒക്കെ പിടിച്ച് ഇവിടെ തന്നെ അങ്ങോട്ട് നിന്നു അതെ ഇപ്പൊ തന്നെ നിങ്ങൾ എന്റെ കൈയെ പിടിച്ച് തൂത്തും എനിക്ക് ലക്ഷണം പറഞ്ഞതേ കൈ നോക്കാൻ അറിയാവുന്നുണ്ടല്ല ഞാനൊരു പെണ്ണായതുകൊണ്ടാ അതെനിക്ക് നന്നായിട്ട് അറിയാം ശരിയല്ലേ ഞാൻ ഒത്തിരി വൈകി വരെ അതല്ലേ സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് ഈ പന്നശാലയിലേക്ക് വരാൻ ക്ഷണക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല ഒരൊറ്റ ഉൾവിളിയായിരുന്നു മന്മത വരൂ പാർപ്പിടത്തിൽ നല്ലൊരു നായകൻ അറിഞ്ഞ ആവശ്യമുണ്ടെന്ന് അപ്പൊ തന്നെ പുറപ്പെട്ടു എന്നിട്ട് നായകനും കൂട്ടിയാണോ വന്നേ എന്നിട്ട് എവിടെ നായകൻ ഇവിടെ നിൽക്കുന്നു ഇവിടെ ഞാൻ തന്നെ അനുകരണകളെ ഞാൻ മിടുക്കനല്ലേ എന്റെ എരുമകരച്ചിൽ എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമല്ലേ കേട്ടിട്ടില്ല കേക്കണോ കേൾപ്പിക്കോ നന്നായിട്ടുണ്ട് പക്ഷേ സ്റ്റേജിൽ കയറി എരുമ കാറിയിട്ട് കാര്യണ്ടോ മന്മത അതല്ല എന്റെ ഉള്ളിലൊരു നടൻ കടന്നുറങ്ങുന്നുണ്ട് ഒന്ന് ഉണർത്തിയെടുക്കണം ഉണർത്തണ്ട ഉണർത്തണ്ട കിടന്നുറങ്ങിക്കോട്ടെ ചിലപ്പോ ഉറക്കത്തിൽ നിന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ രാമുവേ പിച്ച് ശരിയാവില്ല എന്താ മാസ്റ്റർ ശർമ്മിഷ്ഠി ദേവയാനി മകൻ പറ്റൊരാളെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നില്ലേ ഞാൻ അതങ്ങ് ഒത്തുന്ന് പറയാം അതാരാ മാധുരി സിനിമാ നടി മാധുരിയോ യെസ് ഒരു സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂൾ വർക്കുമായി ബന്ധപ്പെട്ട്
അവരിവിടെ വാഗമണിലുണ്ട്. വിശേഷങ്ങൾ പറയാൻ ധാരാളം സമയമുണ്ട്. ഇനി ഇവിടെ എന്തുണ്ടാവും മാധുരി? ആവശ്യത്തിന് ഒരു കൊട്ട് കൊടുത്തൊന്നും സമാധാനിക്കാൻ വകയില്ല നമുക്ക്. ഡൽഹിയിലും കൽക്കട്ടയിലും തെരുവുകളിലും ചേരികളിലും കിടന്ന് വെട്ടും കുത്തുമുണ്ടാക്കി ആയുധം കണ്ടും ചോര കണ്ടും മറപ്പ് തീർന്ന മനാർ ഹുസൈൻ എന്ന ചിത്രകാരൻ കൈക്കരുത്തും മെയ്ക്കരുത്തും ലെവലേശമില്ലാത്ത ഉണ്ണിപ്പിണ്ടി ഉടലും വാഴപ്പിണ്ടി കൈകാലുകളുമായി കേരളമണ്ണിലെ അങ്ങുമിങ്ങും ചെളിവാരി എറിഞ്ഞും രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയ ഭൂമാഫിയകൾക്ക് ഇവിടെ മനാർ ഹുസൈന് നേർനിൽക്കണമെങ്കിൽ പടയൊരുക്കം പല വിധത്തിൽ വേണ്ടിവരും. കരിന്തോളി പറഞ്ഞതിലും കാര്യമുണ്ട്. ഇന്ത്യൻ മിലിറ്ററിയുടെ മുൻനിരയിൽ കൂലിപ്പട്ടാളമായി ഇരച്ചു കയറി ശത്രുപാളയം ഒന്നടക്കം തകർത്തതിന് അവനെ ആദരിച്ചിട്ടുണ്ട്. എന്തോ ഒരു ചക്രം കൊടുത്ത് ചതിവിൽ വീഴാത്ത യോദ്ധാക്കളില്ല. തക്കം പാർത്തിരിക്കുക, വീഴും. ഹുസൈനല്ല, ഏതാവനും വീഴും. തക്കം പാർത്തിരുന്ന് വീഴിക്കുന്ന നയപരിപാടി ഒരിക്കൽ ജനം തിരിച്ചറിയും. അതോടെ തീരുവല്ല, അതിനു മുമ്പ് അവനെ തീർക്കും. മാന്യ സദസ്സിനെ വിദൂഷകനായി എത്തിയ നാം ഏവർക്കും വേണ്ടി തൊഴുത് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ പ്രബുദ്ധരായ നിങ്ങൾക്ക് വേണ്ടി യയാതി എന്ന ഭോഗരസപ്രിയന്റെ കഥ നാടകമായി അവതരിപ്പിച്ചങ്ങ് കാണിക്കാമെന്ന് ഏറ്റിരിക്കയാൽ യയാദിയെക്കുറിച്ച് ചിലത് അറിഞ്ഞിരിക്കുന്നത് നന്ന്. ഷി ആസ്കിംഗ് ഹു ഈസ് യയാദി? യയാദി വാസ് കിങ് ഓഫ് ഹസ്തിനപുരി. ഹായ്, എന്താ ഇപ്പൊ ഹസ്തിനപുരി എന്നായി ലേ? മഹാഭാരത കഥയിലെ ഭൂമികയാണ് ഈ ഹസ്തിനപുരി. ഭാരതത്തിന്റെ ഹൃദയഭാഗം. രാജ്യത്തെ മറന്ന്, രാജ്യസേവകരെ മറന്ന്, പ്രജകളെ മറന്ന് ഭോഗാസക്തിയിൽ മുങ്ങിത്താഴ്ന്ന യയാദി മദ്യവും മദിരാക്ഷിയും
ധൂർത്തും നായാട്ടും കൈമുതലാക്കിയ യയാതി. യയാതിയെ അപ്സരസുകൾ പോലും മോഹിച്ചിരുന്നു. സ്വാതി മാസത്തിലെ മഴത്തുള്ളി ചിപ്പിയിൽ വീണുണ്ടായ മുത്താണ് യയാതി. അങ്ങനെയിരിക്കുന്ന കാലത്തിങ്കൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത്, ധീരനും ശക്തനും സുന്ദരനുമായ യയാതിയെ വർണ്ണിക്കാൻ ഇനിയും വാക്കുകൾ ജനിക്കേണ്ടിയിരിക്കുന്നു. പ്രണയവും കോപവും കരുണയും വാത്സല്യവുമെല്ലാം ക്ഷിപ്രമാണ് യയാദിക്ക്. ആയതിനാൽ അതീവ ശ്രദ്ധയോടെ വേണം യയാദിയെ സമീപിക്കാൻ. കുളമ്പടി ശബ്ദമല്ലേ കേൾക്കുന്നത്? ഏഴ് കുതിരകൾക്കൊത്ത ശക്തിയും വേഗതയും വായുബലവുമുള്ള യയാദിയുടെ കുതിരയുടെ കുളമ്പടി ശബ്ദം. അതെ, നായാട്ട് കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ് യയാദി മഹാരാജൻ. പറഞ്ഞു നിന്ന് നേരം പോയതറിഞ്ഞില്ല. വിദൂഷകനായ നാം മഠാധിപതിയും അമാത്യനുമായി മാറേണ്ടിയിരിക്കുന്നു. ഹസ്തിനപുരത്തിനധിപതി, ഭാരതവർഷം തെക്കും വടക്കും ശ്രീകൊണ്ട യയാദി മഹാരാജൻ എഴുന്നള്ളുന്നു. നാല് പക്ഷക്കാലം കൊടുംകാനനത്തിലെ നായാട്ടിന് ശേഷം വസന്തകാല മന്ദിരത്തിലേക്ക് എഴുന്നള്ളുന്നു. തോഴികളും ദാസികളും ജാഗ്രത ജാഗ്രത ജാഗ്രത. ഇങ്ങനെ കടകോല കൊണ്ട് കടഞ്ഞെടുത്താലേ മോരിന് നല്ല സ്വാദ് കിട്ടുള്ളൂ. മനുഷ്യന്റെ കൈ കൊഴഞ്ഞു. ആ മിക്സിയിൽ ഒഴിച്ച് ഒറ്റ കറക്ക് അങ്ങ് കറക്കിയാ മോര് റെഡിയാ. അത് നീയും നിന്റെ കെട്ടിയവനും മണ്ണും കഞ്ഞി വെച്ച് കളിക്കണ കാലത്ത് മതി. ഇപ്പൊ ഇതെങ്ങനെ മതി? അല്ല പിന്നെ വേണമെങ്കിൽ ഇത്ര കരിയപ്പിലൂടെ കിട്ടോ. പപ്പുമാവ, എന്തൊക്കെയുണ്ട് കിച്ചണിന്റെ വിശേഷങ്ങൾ? ഇവിടെ നല്ല വിശേഷങ്ങളല്ലേ. ഭാനു, ഒന്ന് തരുമോ? ഞാൻ ഇന്ന് ചുറ്റിച്ചു നോക്കട്ടെ. അതിനെന്താ കൈ മാറാനൊരാളെ നോക്കിയിരിക്കായിരുന്നു ഞാൻ. നിന്റെ ദേഹത്ത് മുഴുവനാവും നേരാ. സാരി എല്ലാം ചീത്തയാവും. സാരല്ലെന്നേ, മാറിക്കെ മാറിക്കെ, ഞാൻ നോക്കട്ടെ. ജപസ്ഥിരത്വ രേഖേച്ച ഭ്രമരീ ദൃഷ്ടി അശ്രമഹ മേധാശ്രദ്ധ വജോഗീതം പാത്രപ്രാണ ദശസ്പൃത എന്നുവച്ചാൽ, ജപം വേഗം, സ്ഥിരത്വം സ്ഥിരത, രേഖേച്ച രൂപം, ഭ്രമരി ചുറ്റുവാനുള്ള കഴിവ്, ദൃഷ്ടി നോട്ടം, അശ്രമഹ വിശ്രമമില്ലാതെ, മേധ ബുദ്ധി, ശ്രദ്ധ ശ്രദ്ധിക്കാനുള്ള കഴിവ്, വജോ പറയാനുള്ള കഴിവ്, ഗീതം പാടുവാനുള്ള കഴിവ്. ഈ പത്ത് ഗുണങ്ങൾ ഒരു നടനും നടിക്കും അത്യാവശ്യമാണ്. രാമു, ഈ ഡയലോഗ് എടുത്ത് ശ്ലോകം ചൊല്ലുകൊണ്ടൊന്നും നടനാവില്ല കേട്ടോ. ഒരുത്തി എഴുന്നള്ളിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. ബോളിവുഡിലും കോളിവുഡിലും ഒക്കെ രോമാഞ്ചം അണിയിച്ചിരുന്ന ഇവളുടെ ജാട സഹിക്കാനൊന്നും ഈ ബാബുരാജനെ കിട്ടത്തില്ല കേട്ടോ. ഏയ്, അവരങ്ങനെ ജാടക്കാരിയാണെന്ന് ഒരു കേട്ടറിവില്ല. എന്നുവെച്ചാ നീ അവരുടെ കൂടെ ആയിരുന്നോ? എന്നല്ല ഞാൻ പറഞ്ഞത്, ഇവറ്റയുടെ ഒക്കെ കാര്യം എനിക്കറിയാവുന്നതല്ലേ. തുടയ്ക്കാനും പിടിക്കാനും വീശാനും ചൂടിക്കാനും എന്ന് വേണ്ട, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ആള് വേണം. പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ നാവിന്ന് വരില്ലല്ലോ. ഇംഗ്ലീഷ് ജാടയൊക്കെ അവളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഈ സിനിമാക്കാർക്ക് പൊതുവെ നാടകക്കാരെന്ന് പറഞ്ഞാൽ പുച്ഛവാ. ഒന്ന് മുഖം കാണിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെന്നാല് ഉടനെ തുടങ്ങും നാടകം വരുന്നു നാടകം വരുന്നു. നിങ്ങൾ ഈ പറയുന്ന ഭാവവും പത്രാസവും ഒന്നും മാധുരിക്ക് ഞാൻ കണ്ടില്ല. വലിയ നടിയാണെന്നുള്ള പൊങ്ങച്ചു അവർക്കില്ല. അല്ല പിന്നെ, ഇത്രയും ഫേമസ് ആക്ട്രസ്സായ അവർക്ക് എന്ത് ജാടയാവാൻ പാടില്ലാത്തത്? പിന്നെ മാധുരി ശർമ്മിഷ്ഠായിട്ട് നിന്ന അതൊരഴക് തന്നെയായിരിക്കും. സദസ്യരെ, ഉഗ്ര തപസ്സുകൊണ്ട് മൃതസഞ്ജീവിനി മന്ത്രം സ്വായത്തമാക്കിയ ക്ഷിപ്ര കോപിഷ്ഠനായ അസുരഗുരു
ശുക്രാചാര്യ മഹർഷിയുടെ പ്രിയപുത്രി ദേവയാനിയും അസുര രാജാവായ വൃഷപർവാവിന്റെ പ്രിയപുത്രി ശർമിഷ്ഠയും തമ്മിൽ ഏതൊരു കാര്യത്തിലും കടുത്ത മത്സര്യം തന്നെ ഉണ്ടായിരുന്നു. ശുക്രാചാര്യനിൽ നിന്നും സഞ്ജീവിനി വിദ്യ അപഹരിക്കാനെത്തിയ കജനെ പ്രണയിക്കുന്നതിൽ പോലും അപ്സരസുകളെ വെല്ലുന്ന സൗന്ദര്യത്തിനുടമയായ ദേവയാനി കോപത്തിന്റെ കാര്യത്തിൽ അച്ഛൻ ശുക്രാചാര്യനോട് കിടപിടിക്കുന്നവളായിരുന്നു. ദേവയാനി ഉഗ്രമായ ഒരു അവസർപ്പക സ്വപ്നം കണ്ടു. അവൾ കണ്ട സ്വപ്നം അവൾ തന്നെ വർണ്ണിക്കട്ടെ. അടിയൻ മറ്റൊരു കഥാപാത്രമായി പരിണമിച്ചുകൊള്ളാം. വെളിയിൽ വസന്തത്തിലെ ശീതള വായുവിന്റെ സുഗന്ധം, എന്നാൽ പ്രണയ പാരവശ്യത്താൽ വിയർപ്പ് പൊടിഞ്ഞ് ഞാനിവിടെ കോമളയായ ഒരു വെള്ള താമര പോലെ പൂർണ്ണചന്ദ്രൻ വിടർന്നു നിൽക്കുന്നു. കുയിലിന്റെ ഉന്മാദരാഗം കാതുകളിൽ അമൃത പകരുന്നു. ഹൃദയത്തിൽ വീണയുടെ മധുരസ്വരം മുഴങ്ങുന്നു. സ്വപ്നങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അന്ധരായവർ സ്വപ്നം കാണാറുണ്ടോ? ഞാൻ കണ്ട സ്വപ്നം ഭയാനകമായിരുന്നു. ഉണർന്നപ്പോൾ കൊടും കാറ്റിൽ ഉലയുന്നത് പോലെ ഞാൻ വിറച്ചു. അടിമുടി വിയർപ്പിൽ കുളിച്ചു. മഞ്ഞിൽ കുളിച്ച ലതപോലെയായി ഞാൻ. ചങ്ങലയിൽ ബന്ധനസ്ഥനാക്കി കജനെ ഭടന്മാർ കൊണ്ടുവരുന്നിടത്താണ് സ്വപ്നം തുടങ്ങുന്നത്. ശുക്രാചാര്യ മഹർഷിയുടെ പ്രിയപുത്രി ദേവയാനിയുടെ പ്രണയം നിരസിച്ച ഈ നീചൻ മരണശിക്ഷ തന്നെ അർഹിക്കുന്നു. ഇവനെ ഗളച്ഛേദം ചെയ്ത് ശിരസ് ഒരു താലത്തിലെടുത്ത് ദേവയാനിക്ക് സമർപ്പിക്കുക. ഡയലോഗ് മുഴുവനും കിട്ടിയോ? ആവുന്നു. രാമു നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രാമു മാത്രമല്ല, എല്ലാവരും കൊള്ളാം. കാദംബരി അക്ക. ആ മടി കാദംബരിതാ. 14 വർഷത്തേക്ക് മുന്നാടി യാരോ നായ്ക്കൾ റെഡ് സ്ട്രീറ്റിലെ പിച്ചി ചീന്തിയിട്ട് ജീവചോമായിരുന്നു നീ. അന്ന് ഉനക്ക് വയത് 10 വയത്ത് ഞാവുക ഓർക്ക? ഒന്നെ തോളിലേത്തിയ കാദംബരിന ശരീരം വിറ്റ് ഒന്നെ പോട്ടി ആളാക്കി ഉലകത്തുക്ക് മുന്നാടി സ്റ്റാറാക്കി ഇന്ന കാദംബരി. 6 പടം ഉനക്കാക വെയിറ്റ് പണ്ടത്. 4 പടത്തേക്ക് അഡ്വാൻസ് വാങ്ങിട്ടേ. ആനാ നീ ഇങ്ക ഇന്ന തിരുട്ട റാസ്കൽ കൂടെ പേക്കു താടിയിട്ട് ഇരിക്ക. വിടമാട്ടെ, ചുട്ടു പറപ്പിക്കുന്ന ബോഡി. ഇങ്ക നീ ഇവിടെ ഒരാളെ കൊണ്ടുവില്ല, ചുട്ടു പറപ്പിക്കാൻ നീ ആരടി? കടമറ്റത്തെ കത്തനാരുടെ ചെറുമകളാ. നിനക്ക് എന്നെ ശരിക്കറിയില്ല. നീ കൈ കണ്ട, ഇത് വരയ്ക്കാനും വലിച്ചു കയറാനും കരുത്തുള്ള കയ്യാ. അതുകൊണ്ട് കാദംബരിയൊക്കെ വന്ന വഴിക്ക് തിരിച്ചു വെക്കോ. പോരേനാ, പക്ഷെ വരും. ഞാനാവില്ല, എവളെ കൊണ്ടുപോകാൻ കരുത്തുള്ളവർ വരും. ഉണ്ണിയാശാരിക്ക് എന്ത് തോന്നുന്നു മാധുരിയുടെ പെർഫോമൻസ് കണ്ടിട്ട്?
നന്നായിട്ടുണ്ട്. ദയലോ കൂടി ഒഴുക്കായ കേമവും അതിനു മുമ്പ് ഇന്നലെ വന്നവർ പിടിച്ചോണ്ട് പോകാതിരുന്ന മതിയായിരുന്നു. പിന്നെ കോസ്റ്റ്യൂമിന്റെ പ്രൗഢി കൂടി ആകുമ്പോ ആടൊരു സുന്ദരിയാണല്ലോ. അതൊക്കെ ശരി തന്നെ, തയ്ക്കാതെ വെച്ചിട്ടുണ്ട്. അളവെടുക്കണമെന്നുണ്ടായിരുന്നു, എങ്ങനെ ചോദിക്കാനാ? മീനാക്ഷിക്കൊന്ന് പറയാമോ? പിന്നെന്താ, ഞാൻ പറയാം. ഈ പറയുന്ന തലക്കനും ചാടെ ഒന്നുമില്ല മാതിരിക്ക്. നിറകുടം തുളുമ്പില്ല, അതാണ് അതിന്റെ സത്യം. അത്രക്ക് അങ്ങ് പുകഴ്ത്തല്ലേ ഉളിയന്നൂരാനെ. എത്ര നിറകുടമാണെങ്കിലും ഞാനൊക്കെ പെണ്ണല്ലേ വർഗം, ചിലപ്പോ തുളുമ്പിപ്പോകും. സ്ത്രീയിൽ നിന്നും ദുഷ്ടത അരിച്ചിറങ്ങുന്നു. അവളോട് അടുക്കാതിരിക്കുന്നതാണ് പുരുഷന് നല്ലതെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. പുരുഷൻ അതിന് കഴിയുന്നില്ലെങ്കിൽ അവനൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തട്ടെ എന്നും ഏകഭാര്യാവൃതനായി കഴിയട്ടെ എന്നും പറയുന്നുണ്ട്. പിന്നെയോ? പിന്നെ അവളുടെ ശരീരത്തിൽ അവൾക്കല്ല അവകാശം, അവനാണ്. അതുപോലെ അവന്റെ ശരീരത്തിൽ അവനല്ല അവകാശം, അവൾക്കാണ്. ആയതിനാൽ അവരിരുവരും ഇനിമേൽ രണ്ടല്ല ഒന്നാകുന്നു. യെസ്, അതുകൊണ്ട് ദേ ആ പ്രമാണത്തിന്റെ ഒരു ചുവട് പിടിച്ച് വെറും ഒരു നടിയായ ഞാൻ എന്റെ ശരീരത്തിന്റെ അനാട്ടമി മനസ്സിലാക്കുന്നതിനായി വിഖ്യാതനായ കോസ്റ്റ്യൂമർ ശൈലൻ ചേട്ടന് മുൻപിൽ നിന്ന് തരുന്നു. വൃഷപർവാവ് ഖജനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഭടന്മാരെ അഭിനന്ദിച്ച് പറയുന്നതാണ് തുടക്കം. അസുരഭടന്മാരുടെ ധൈര്യത്തിലും പരാക്രമണ നിപുണതയിലും നാം വളരെ ആഹ്ലാദചിത്തനാണ്. ആയതിനാൽ ഇവനെ ദേവയാനിയുടെ മുന്നിലെത്തിക്കുക. ദേവയാനിയുടെ ആജ്ഞാനുസരണം എന്തും ചെയ്യുക. ഇത് നമ്മുടെ കൽപ്പനയാണ്. കൽപ്പന പോലെ മഹാരാജൻ. ദോസെ, കുറച്ചുകൂടെ വിനയൊക്കെ ആവാട്ടോ. അവരെ ചോദിച്ചടാ, കുറച്ചുകൂടെ ടെമ്പോ വരാം. ദേവയാനി നർത്തകിമാരും ശർമ്മിഷ്ഠയും ഒത്ത് നൃത്തം അഭ്യസിക്കുന്നിടത്തേക്കാണ് ഖജനെ കൊണ്ടിരുന്നത്, മനസ്സിലായോ? രാവേ, ഈ പെണ്ണുങ്ങളൊക്കെ തുള്ളാൻ പഠിച്ചോ? ഇല്ലെങ്കിൽ അതങ്ങ് നടക്കട്ടെ. ഈ അഭിനയം എന്ന് പറയുന്നതേ മസിൽ പിടുത്തല്ല, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഒക്കെ ശരിയാക്കാന്നേ ബാബു സാർ, ഒന്ന് തെറ്റുകൾ തിരുത്തി കാണിച്ചു കൊടുക്ക്. എനിക്ക് പിന്നെ ക്ഷമയൊന്നും ഉണ്ടാവില്ല. നല്ലത് പറയും ഞാൻ. ആ സ്ക്രിപ്റ്റിംഗ് തന്നെ. അസുരഗുരുവായ നമ്മിൽ നിന്നും കപടതയിൽ മൃതസഞ്ജീവിനി വിദ്യ അപഹരിച്ചതിനപ്പുറം നമ്മുടെ പ്രിയപുത്രിയുടെ മനം കവർന്ന് അവൾക്ക് മോഹം നൽകി കടന്നു കളഞ്ഞ ഖജനെന്ന നീചനെ ദേവലോകത്ത് പോയി ബന്ധിച്ച ഭടന്മാർ നാം അഭിനന്ദിക്കുന്നു. ഇവന് നമ്മളോടൊക്കെ വലിയ പുച്ഛ. അതിനുള്ള സ്വാതന്ത്ര്യം അവനില്ലേ? അവൻ ഇഷ്ടപ്പെടുകയോ പുച്ഛിക്കുകയോ എന്താന്ന് വെച്ചാ ചേട്ടൻ? ഇതാ കുഴപ്പം, ഇവനെ പോലുള്ള തെണ്ടി പരീക്ഷകളെ നിലക്കിരുത്തണം. അല്ലെന്നുണ്ടെങ്കിലേ തലക്കറിയിരുന്ന് നിലക്കും. പോണാൽ പോകിട്ടും പോടാ. നിനക്കെന്താ എന്റെ അഭിനയത്തോട് ഇത്ര പരിഹാസം? വേണ്ട സാർ, വിട്ടിട്ട് പോകാൻ വരട്ടെ. നിനക്ക് പിടിക്കുന്ന അഭിനയം പിന്നെ എങ്ങനാ? അതൊന്ന് പറഞ്ഞിട്ട് പോയാ മതി. സാർ, ഞാൻ വന്ന് രജനി സാർ ഫാൻ. അത് ഇവങ്ങൾക്കെല്ലാം തെറിയും. രജനി സാറുടെ നടുപ്പ് താൻ നടുപ്പ്. അത് രാജാവായിരുന്നാലും ഏഴയായിരുന്നാലും ഏഴൈ തോഴനായിരുന്നാലും റൊമാൻറ്റിക് ആയിരുന്നാലും ആക്ഷൻ ആയിരുന്നാലും സ്റ്റൈൽ എന്ന സ്റ്റൈല് അത് താൻ രജനി സ്റ്റൈൽ. നടപ്പുക്കും ടേൺ പണ്ണതുക്കും ഒരു മാറ്റർ ഇരിക്കെ. രജനി സാർ വഴി തനേ വഴി. രജനി സാർ ഒരു തടവ് സ്വന്ന അത് നൂറ് തടവ് സ്വന്ന മാതിരി. എന്താ ഇത്? എന്താന്ന് കണ്ടില്ലേ നിന്റെ ഒരു രജനി സ്റ്റൈല്? തീർത്ത് ഇറങ്ങൻ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇരുട്ടി വെളുക്ക് അടിമ പോലെ വേല ചെയ്യുന്ന ഈ പാവത്തിന് തള്ളുക. മുഖത്ത് ചായം തേച്ച് അഭിനയിക്കുന്നവനാ ഞാൻ. ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. എന്തിനാണ് ആ മുഖത്ത് ചായം തേച്ചവന്റെ തലുവള നിൽക്കുന്നത്? അടുക്കളയിലേക്ക് ചെല്ലേ, തിന്നാനുള്ളത് ഉണ്ടാക്കണ്ടേ. പ്രായം നോക്കില്ല ഞാൻ, മുട്ടുകറിയോ ചെല്ലണ്ടല്ലോ. അതിനെ നീ നിന്റെ അമ്മയുടെ അമ്മീഞ്ഞ് ഒന്നോടെ കുടിക്കണം. എന്താൾ എനക്ക് അപ്പാ മാതിരി. അപ്പാവെ അടിക്കരുത് പാക്ക മുടിയ. പാത്തേ പാത്ത ഇടത്തിലെ കുഴി തോണ്ടി പൊതച്ചിടുവേ. അത് മൂഞ്ചിയിൽ ചായം പൂസണ നടികറായിരുന്നാലും
കയ്യിൽ വാളേന്തിവനായിരുന്നാലും പൊതച്ചിടുവേ. ജാഗ്രത വാങ്ങപ്പ. ഈ സ്റ്റേജ് പെർഫോമൻസ് മാധുരിക്ക് ആദ്യമായിരിക്കും അല്ലേ? ശരിയാണ്, എന്നെ സംബന്ധിച്ച് ഇതൊരു പുതിയ അനുഭവം തന്നെയാ. ശരിക്കും പറഞ്ഞ ഇവിടം വിട്ട് പോവാനേ തോന്നുന്നില്ല. ഈ സബ്ജക്ട് എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചും ശർമിഷ്ഠ. അതെ, എനിക്കും ഈ വർക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിരക്കുകളിൽ നിന്ന് വിട്ടുമാറി ഇവിടേക്ക് വന്നത് നന്നായി എന്ന് തോന്നുന്നു. ഇവിടെന്നല്ല, അങ്ങ് മുകളിൽ നിന്ന് നേതൃത്വം സ്കെച്ച് ചെയ്തിരിക്കുന്ന നാല് പ്രധാനികളിൽ മുഖ്യൻ മനാഫ് ഹുസൈന. വളരെ കരുതലോടെ വേണം തീർക്കാൻ. ഒരു കാരണവശാലും പാർട്ടിക്ക് ആ രക്തത്തിൽ പങ്കുണ്ടെന്ന് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും സംഭവിക്കുക. കൂട്ടിയ കൈകൊണ്ട് തന്നെ ഉദകക്രിയ ചെയ്യുന്ന നമ്മുടെ പാർട്ടിയുടെ നയം ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ നാളെ കേരള മണ്ണിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ബാബുരാജ് നിലച്ചാൽ ഹുസൈനെ നാടകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ രക്തസാക്ഷിയാക്കാൻ കഴിയും. ഒരു അപകട മരണം ഗുണം ചെയ്യില്ല, ക്രൂരമായ കൊലപാതകം തന്നെ ആവണം. അത് മുതലാളി വർഗം ചെയ്ത പാതകമാണെന്ന് നമ്മളെയും നമ്മുടെ അണികളെയും ഉറച്ച് വിശ്വസിപ്പിക്കത്തക്കതായിരിക്കണം. അതിനൊരു അവസരം ഒരുക്കി തരാൻ ബാബുരാജിനാവും. അവസരം ഞാൻ ഉണ്ടാക്കി തരാം. അതിനു മുമ്പ് എനിക്ക് മധുരമായൊരു പ്രതികാരം ചെയ്യേണ്ടതുണ്ട്. അതിനെന്നെ സഹായിക്കണം. തീർച്ചയായും. നാളെ കാലത്ത് ഹുസൈന്റെ വാഹനം മാർക്കറ്റിലെത്തും. അതിലുള്ളവര് വന്ന പോലെ തിരിച്ചു പോകരുത്. അതെന്റെ ഒരു വാശിയ. അത് ഞാനേറ്റു. പരന്ത് പ്രകാശനും കൂടി വിളിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. ബാബുരാജ്യത്തിലെ ഇടപെടണ്ട, വണ്ടി വരട്ടെ. എന്താ ലക്ഷ്മിയമ്മേ, സുഖല്ലേ? ധർമ്മശാസ്ത്രാവിന്റെ അനുഗ്രഹത്തെ ഒരു കുഴപ്പവും. പച്ചക്കറിക്കകത്തുള്ള ജീവിതമല്ലേ, മോശമാവില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, പച്ചക്കറിയാണല്ലോ ജീവിതം. ഓ, ചെറുതിങ്ങനെ മത്തങ്ങാ പോലെ, ചെറുതിങ്ങനെ നീണ്ട പടവലങ്ങാ പോലെ, ചെറുതിങ്ങനെ കുമ്പളങ്ങാ പോലെ, ചെറുതിങ്ങനെ ഉണങ്ങി വരണ്ട കോവയ്ക്കാ പോലെ. ആണോടാ നേരം പോക്കല്ല സാറേ, ഇവൻ ഇങ്ങനെയാ. പെമ്പിള്ളാര് ഇവന്റെ വീക്ക്നെസ്സാ. ശരിയാണോടാ? ഇല്ല സാർ, നാം വന്ന് നിന്റെ ആരാടാ ഇവളമാര്? സാർ, ഇവങ്ങളെല്ലാം എനിക്ക് തങ്കച്ചി മാതിരി സാർ. തങ്കച്ചി മാതിരി? ആ, എന്നിട്ട് പണി വേറെ. അനാവശ്യം പറയരുത്. കൈ ചൂട് നോടി. ഏയ്, വിട്ടിടുങ്കോ സാർ, വിടുങ്കോ. മാധുരി, ശർമിഷ യയാദിയുടെ ചിത്രം വരച്ച് ആ ചിത്രത്തെ പൂജിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ അറിയാതെ എന്നോണം ആ ചിത്രത്തെ ചുംബിക്കുന്നത് വല്ലാത്തൊരു അനുഭവം ഉണ്ടാക്കുന്നത്. സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു വ്യക്തി അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം പ്രണയദാരിദ്ര്യമായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രണയമുണ്ടെങ്കിൽ വ്യക്തിക്ക് വല്ലാത്ത ഉത്സാഹമായിരിക്കും, അവന്റെ അധ്വാനത്തിന്റെ വേഗത കൂടും, കാഠിന്യം കുറയും. അതുകൊണ്ടാണല്ലോ പ്രണയം നിരസിച്ച കജന്റെ തലയേർക്കാൻ ദേവയാനി മുതിരുന്നത്. തീർച്ചയായും, ദേവയാനിയുടെ മനസ്സ് സമൂഹത്തിലെ ഒരു വിഭാഗ സ്ത്രീകളുടെ പ്രതിച്ഛായയാണ് കാണിക്കുന്നത്. ശർമിഷയുടെ ജീവിതം കണ്ടില്ലേ? ജീവിതം സുന്ദരവും മധുരവുമാണ്. എങ്കിലും എപ്പോഴാണ് അതിൽ പുഴുക്കുതേൽക്കുന്നത് അറിയാൻ സാധിക്കില്ല. പല വസ്തുക്കളുടെയും വ്യക്തികളുടെയും യഥാർത്ഥ മൂല്യം മനസ്സിലാക്കുന്നത് അവരെ നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ്. പ്രണയം ചിലപ്പോൾ വിടർന്ന പൂക്കളെ പോലെ ചിരിക്കും, ചിലപ്പോൾ ആലി കത്തുന്ന ജ്വാലയാവുന്നു, മറ്റു ചിലപ്പോൾ ചന്ദ്രിക പോലെ പരക്കുന്നു, ചിലപ്പോൾ മിന്നൽ പോലെ മിന്നും, ഇളമാൻകുട്ടിയെ പോലെ വർണ്ണനാതീതമായ ആഹ്ലാദത്തിൽ മതിമറന്ന് തുള്ളിച്ചാടുന്നു. പ്രണയത്തെ അനുഭവിക്കേണ്ടതാണ്. ചിലപ്പോൾ അത് വിഷസർപ്പമായി ചീറ്റുന്നത് നാം കാണുന്നു. പ്രാണൻ ബലിയർപ്പിക്കാൻ തയ്യാറാവുന്ന പ്രണയം അവരൻ്റെ പ്രാണൻ അപഹരിക്കാനും പോകുന്നതാണ്. പ്രണയം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ വേദന, ആ വിരഹം ശരിക്കും പറഞ്ഞാൽ കരളിൽ തറച്ച മുള്ള് ആരോ പിടിച്ചിളക്കുന്നത് പോലെ അസഹനീയമാണ്.
കരണാരാഗം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന വീണയുടെ കമ്പികൾ പെട്ടെന്ന് പൊട്ടിയ പോലെ. ലോകത്തെ ജയിക്കുന്ന പോലെ എളുപ്പമല്ല മനസ്സിനെ ജയിക്കാൻ. പ്രേമം ഒരു അന്തർധാരയാണ്. ധനം, അധികാരം, കീർത്തി എന്നിവയുടെ പിമ്പെ വെമ്പി പാഞ്ഞ് നടക്കാതിരിക്കുക. ക്രൗഞ്ചവധം ഏതൊരു കലാകാരന്റെയും മനസ്സിനൊന്ന് ഒലയ്ക്കും. ഒരേ ശിഖരത്തിൽ കൊക്കുരുമി ചേർന്നിരിക്കുന്ന ഇണകളിൽ ഒന്നിനെഴുതി വീഴ്ച ആ കാട്ടാളന്റെ കൂട്ടർ ഇന്നുമുണ്ട്. ആയതിനാൽ ഗർഭഗൃഹത്തിലെരിയുന്ന നിലവിളക്ക് പോലെയാകണം ഓരോ കലാസൃഷ്ടിയും. ചുറ്റുമുള്ള കട്ട പിടിച്ച് ഇരുട്ടകറ്റിയിട്ട് പ്രകാശം പരത്തിക്കൊണ്ട് കത്തി നിൽക്കുന്ന കമനീയങ്ങളായ നിലവിളക്കുകൾ. ഈ ലോകത്തിൽ ജനിക്കാനുള്ള മാർഗം ഒന്നേ ഉള്ളൂ. എന്നാൽ മരണം അനേകം മാർഗങ്ങളുടെയും വരും. അവസാനക്കാരനായ അതിഥിയുടെ വരവ് എങ്ങനെയുമാവട്ടെ, പിന്നെ ഇന്ന് ഞാൻ പോകുന്നു. ഇനി നമ്മൾ കാണുക മാധുരി ശർമ്മിഷ്ഠയായി മാറിയതിന് ശേഷം മാത്രം. മഹാഭാരതം കഥയിലെ യയാതി അവതരിപ്പിക്കുന്ന ഞാൻ യയാതിയെ പോലെ സുഖിക്കുകയാണ്. മദ്യവും മധുരാക്ഷിയും അധികാരവും ഞാനിപ്പോ അമ്മാനമാടുകയാണ്. എന്തു പറഞ്ഞാലും തന്റെ അഭിനയം അതൊന്നും വേറെ. ബാബുരാജ്, നീ സിനിമാ ലോകത്ത് വെണ്ണിക്കൊടി പാറിക്കണം, അതാ വേണ്ടത്. എന്റെ മുന്നിൽ അഭിനയത്തിന്റെ കാര്യത്തിലാവട്ടെ സൗന്ദര്യത്തിന്റെ കാര്യത്തിലാവട്ടെ ആരുണ്ട് മത്സരിക്കാൻ? ഇപ്പൊ തന്നെ ഏയാതി ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞാലേ തീർന്നു, നടക്കില്ല പ്രൊജക്ട്. അത് പാടില്ല, അഭിനയിക്കണം. അതിലൂടെ ആ പ്രൊജക്ട് നിന്റേതായി മാറും. കള്ളി എന്നപ്പോ കുരുട്ട് ബുദ്ധിയിൽ പലതും തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. ബുദ്ധി തെളിയണ കള്ള് മാത്രം പോരന്റെ അളിയോ. വാ വിളിച്ചിരിക്കണ്ട, പോകാം. അടുത്ത ദിവസം തന്നെ കുട്ടിക്കാനം ചാക്കോയുടെ അടുത്ത് ഒരു പിടി അവിടുന്ന് പിടിക്കാം. തെളിയട്ടെ എല്ലാം, മന്ദബുദ്ധിയുടെ ബുദ്ധി തെളിയട്ടെ. ഭാനു, നീ എങ്ക പോയിട്ട് വരെ? കതിരാപ്പി, ഞാൻ റേഷൻ കടയിലൊന്ന് പോയതാ. ആ റേഷൻ കടക്കാരൻ മാറുണി എന്നെ പറ്റിച്ചോന്നൊരു സംശയം. അപ്പടിയാ കതിരാപ്പി, ഞാൻ 3 കിലോ അരി മേടിച്ചു 8 രൂപ വില പ്രകാരം. അപ്പൊ എത്രയായി? 8 രൂപ. ഞാൻ ഒരു 50 രൂപ കൊടുത്തു, ബാക്കി ഒരു 20 പിന്നെ കൊറേ ചില്ലറ. ഇതിൽ എന്തോ പറ്റിട്ടുണ്ട്, ഒന്ന് കണക്ക് കൂട്ടി നോക്കി. കടവുളെ, നാം കണക്ക് കൂട്ടണമാ? എനക്ക് കണക്കെല്ലാം തെറിയാതമ്മാ. മണ്ടനാണല്ലേ. ആമാ കണ്ണേ, എനക്ക് മൂള ഇരുന്നാ ഇന്ത മാതിരി മാട് പോലെ വേല പണ്ടുങ്ങളാ. നീ ഇങ്ങനെ ഒരു ശുദ്ധഗതികാരനായി പോയല്ലോ എന്റെ കതിരാപ്പി. എന്താ ഇത്? കണ്ട പാണ്ഡികളുമായി ഇങ്ങനെ തട്ടിമുട്ടുന്നത് നിനക്ക് നല്ലതല്ല കേട്ടോ. ഇവരെ പോലുള്ള പാണ്ഡികളാ ഇവിടെ പല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നു. കതിരൻ അങ്ങനെയൊന്നും ചെയ്യില്ല. കുട്ടിപ്പാവാടയിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രായമല്ല നിന്റേത്. നാ തപ്പ് ഇതൊന്നും പണ്ടല്ലേ പെരിയോര്. അവന്റെ ഒരു തപ്പ് തുപ്പ് മിണ്ടാടാ പാണ്ഡി. അവന്റെ ഒരു അരയ്ക്കെട്ടും തലയ്ക്കെട്ടും പെമ്പുള്ളാരെ വഴി തടഞ്ഞു നിർത്തി പഞ്ചാര വിളമ്പുന്നോടാ. അടിച്ചു നിന്ന് ചെപ്പക്കുരിയെ തിരിച്ചറിയും. എടുത്തോളൂ, പോടാ പോടാ. അത് നമ്മളെ നാട്ടില് ഏത് സ്വന്നാലും സഞ്ചാലും എല്ലാരും തപ്പാത്താൻ പാകറാണ്. ഏം വിധി? നാടകമല്ല സിനിമയിലെ എന്റെ കണ്ണ്. സിനിമയാവുമ്പോ എല്ലാം നടക്കും. നിന്റെ തന്ത സമ്പാദിച്ചിട്ടേക്കല്ലേ കോടിക്കണക്കിന്. നമ്മുടെ ബാബുരാജനെ നായകനാക്കി ഒരു പെടയങ്ങ പെടക്കണം. ഒരൊറ്റ അവസരം കിട്ടിയാലേ പലരെയും ഞാൻ പിന്നിലാക്കും, അതെനിക്ക് ഉറപ്പാ. പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ നടക്കണം, എല്ലാം നടത്തണം. അത് നടത്താം, വെറുതെ തിന്നും കുടിച്ചും മേൽസേറ്റ് നടന്ന പോരല്ലോ, അതിനും വേണ്ട ഒരു നിവൃത്തി. അതേടാ ശവി, നിവൃത്തി ഉണ്ടാക്കണം. നല്ല പെടക്കിണ പരൽ മീനുകളെ നിർത്തണം. എന്താ പൂതി? പൂതിണ്ടടാ ജോജോ, വല്ലാണ്ട് പൂതിണ്ട്. തന്തപ്പടി കൊറേ ഉണ്ടാക്കിട്ട് വെച്ച് അങ്ങേരി ചെയ്യാവുന്ന കൊള്ളരുതായ്മകളെല്ലാം ചെയ്തിട്ട് ഇപ്പൊ പ്രാർത്ഥന ഭക്തിയായിട്ടാണ് നടക്കുക. അനങ്ങാനും തിരിയാനും സമ്മതിക്കില്ലായിരിക്കും. അതേടാ, അതുകൊണ്ടല്ലേ തടിയൻ തറകൻ കുട്ടിക്കാരൻ കയറുന്നത്. വീർപ്പുട്ടിൽ തീർക്കാൻ കുട്ടിക്കാരൻ കയറുന്നു. ഇവൻ തരകൻ മോലയുടെ മകൻ തന്നെ. എടാ ശശിത്തരക, ആ വരുന്ന പരലിനെ കണ്ടോ നീ? അമ്മേ, വെറും പരലല്ല, കൂറുവാ പരല്. കിട്ടിയാ ഒന്നും കളയാനില്ലേ? കണ്ടാമതി കണ്ടാമതി, കൊതി കണ്ട് തന്നെ തീർക്ക. കണ്ടു തീർക്കേണ്ട കൊതിയല്ല ഇവന്റെ, തിന്നു തീർക്കേണ്ട കൊതിയാ. ഞാൻ തീർത്തു തരാം നിന്റെ വിശപ്പും ദാഹവും.
ഇന്ന് തന്നെ തീർത്തു തരാം. എന്റെ ചൂണ്ടയിൽ കൊത്താതെ കടന്നു കളയുന്ന കുറുവാപ്പരല്, ഇവൾക്ക് ചൂണ്ടയല്ല ആയുധം, വലയാണ് വല. നമ്മൾ കൈകോർത്ത് വല വിരിക്കുന്നു. നിന്റെ കൊച്ചിന്റെ കഴുത കിടക്കുന്നത്. നിന്റെ ആവശ്യം കഴിഞ്ഞപ്പോ കഴുത്തിരിച്ച് കൊന്നുല്ലേ? നാ ഒന്നും പണ്ടല്ലപ്പ, എനിക്കൊന്നും തെറിയാതെ ഇവൻ ഈ പെണ്ണിനെ പിടിച്ച് വലിക്കുന്നത് ഞാൻ കണ്ടതാ. ഒരു പാവ പെണ്ണിനെ കഴുത്തിരിച്ച് കൊന്നിട്ട് ഇരുന്ന് മോങ്ങുന്നോ? ഇല്ല രാമണ്ണ, രാമണ്ണ, നാ ഒന്നും പണ്ടല്ല രാമണ്ണ. എന്തിനാണ് കൊന്നത്? ഇല്ല രാമണ്ണ, പറയടാ രാമണ്ണ. നിന്റെ ഭ്രാന്ത് തീർത്തിട്ട് ഈ പാവത്തിന്റെ ജീവനെങ്കിലും ബാക്കി വെച്ചോണ്ടി. വേണ സാർ, എനിക്ക് തണ്ണിയതുമേ വേണ സാർ. ഞാൻ എന്താ തപ്പും പണ്ണല്ലേ സാർ. പാനു എനിക്ക് തങ്കച്ചി മാതിരി സാർ. സാർ ഞാൻ തപ്പും പണ്ണല്ലേ സാർ. നമ്മക്ക് സാർ, ഞാൻ എന്താ തപ്പും അറിയാം. നീ അത് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. മൂന്നോ നാലോ പേർ കൂടിയാണ് ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. അവൾ നിന്റെ തങ്കച്ചിയാണെന്നല്ലേ നീ പറയുന്നത്? ആമാ സാർ. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? അതും അല്ലെങ്കിൽ അവൾക്ക് ആരെങ്കിലുമായി വല്ല പ്രേമോ മറ്റോ ഉള്ളതായി കേട്ടിട്ടുണ്ടോ? ശരിയാണ് സാർ. നിനക്ക് എന്തെങ്കിലും ഒരു തുമ്പിനു വേണ്ടി പറയാൻ കഴിയോ? ഇല്ല സാർ. സാർ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആ പെണ്ണിന്റെ ബോഡി ശ്മശാനത്തിൽ കത്തിച്ചു. സാർ, ഇന്ന് പോലീസുകാരനൊരുനാൾ എൻ തങ്കച്ചിയുടെ കൈക്ക് പിടിച്ചു സാർ. കള്ള റാസ്കൽ, ബലാത്സംഗം ചെയ്ത് കൊന്ന് തള്ളിയിട്ട് പോലീസുകാരനെ വെരഞ്ഞുവിടുന്നു. മുട്ടുകാരിയായിട്ട് കൊന്നു. നിയമം പാലിക്കേണ്ട നിയമപാലകൻ നിയമം ലംഘിച്ചതിനപ്പുറം തന്റെയോ തന്റെ കൂട്ടുകാരുടെയോ കുറ്റം ഒരു നിരപരാധിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് കണ്ടു നിൽക്കാനോ കൂട്ടു നിൽക്കാനോ ആവില്ല എനിക്ക്. സ്വന്തം അനിയിൽപ്പെട്ട പെൺകുട്ടിയെ പൂക്കാട്ട് ഒരു ഗസ്റ്റ് ഹൗസിലിട്ട് പീഡിപ്പിച്ച MLA സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മുണ്ടുരിഞ്ഞ് തെരുവാതൈലം പ്രയോഗിച്ച കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയുടെ മകനാണ് ഞാൻ. പാർട്ടിയുടെ യുവജന പോരാളികൾ എന്റെ അച്ഛനെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചു കളഞ്ഞു. അനീതിയുടെ വക്കാലത്തുമായി വരുന്ന ഒരു മേലുദ്യോഗസ്ഥരെയും എന്റെ അച്ഛൻ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ളയാണ് സത്യം. താനെല്ലാം പറയും, പറയിപ്പിക്കും ഞാൻ. എന്തിനധികം പറയണം? ഈ ഹുസൈൻ എന്ന് പറയുന്ന സർവലോക ചിത്രകാരനില്ലേ, അവനാരാ കേമൻ? അത് തന്നെയാ ഞാൻ ചിന്തിക്കുന്നത്. കണ്ണി ചോരയുള്ള ആരെങ്കിലും ആ ജന്തുവിനെ സഹായിക്കാനോ രക്ഷപ്പെടുത്താനോ ഇറങ്ങി പുറപ്പെടുവോ? ആ പാണ്ഡിപ്പരിഷ തങ്കക്കുടം പോലുള്ള പെൺകുട്ടിയെ കാമവറി പൂണ്ട് ചവച്ചു തുപ്പിയതല്ല മഹാനായ ഹുസൈന്റെ വിഷമം.
അവനെ നാട്ടുകാരും പോലീസും ചേർന്ന് മൃഗീയമായി മർദ്ദിച്ചതിനാ ജീവൻ വെടിഞ്ഞാണേലും അവനെ രക്ഷപ്പെടുത്തുമെന്ന വാശിയിലാ പോയിരിക്കുന്നത്. സത്യത്തിൽ ബാബുരാജ് പറയുന്നതും പ്രവർത്തിക്കുന്നത് തന്നെയാ ശരി. എല്ലാവരെയും ഒരു കൈ അകലത്തിൽ നിർത്തണം. റൈറ്റ്. ദൈവത്തെ പോലും ഞാൻ അത്രേ ഉള്ളൂ, ഒരു കൈ അകലെ നിർത്തൂ, അതേ പാടുള്ളൂ. നാടകത്തിന്റെ അരങ്ങേറ്റ സ്വപ്നം കണ്ട് നടന്നിരുന്ന ഹുസൈൻ കഷ്ടം. ബാബുരാജെ ഞാൻ ഉണ്ടാവില്ല കേട്ടോ ഈ സ്റ്റേജ് ഷോയ്ക്ക്. നില്ല, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. കൊലപാതകിയായ തമിഴനെ പുറത്തു കൊണ്ടുവന്നാൽ പിന്നെ മറിച്ചൊന്നും ആലോചിക്കണ്ട. അവൻ സത്യം മുഴുവൻ പറഞ്ഞു സാർ. കുറച്ച് സത്യങ്ങൾ കൂടി പറയാനുണ്ട്. നഖത്തിനിടയിൽ നല്ല പച്ചീർക്കിൽ അങ്ങ് തള്ളി കയറ്റിയാലേ ചെയ്തതും ചെയ്യാത്തതും ഒക്കെ പറയുകയും സംഭവിക്കുകയും ചെയ്യും. ഹുസൈൻ സാറല്ലേ? അയാളുടെ വലം കൈ അവൻ ആരെങ്കിലും കണ്ട് കാലുപിടിച്ച് അവനെ ഇറക്കാൻ പോയിട്ടുണ്ടാവും. മനാഫ് ഹുസൈൻ എന്ന വലിയ മനുഷ്യനെ അറിയാത്തോണ്ട് നിങ്ങൾക്ക് തോന്നുന്ന അദ്ദേഹം ആരുടെയും കാലു പിടിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാല് പിടിക്കല്ല, കാല് നക്കും. ആ പാണ്ഡിച്ചെറുക്കിനെ ഇറക്കാൻ വല്ല കളി കളിച്ചാലുണ്ടല്ലോ, പിന്നെ അയാളുടെ ഈ ഡ്രാമയും ഞാനുണ്ടാവില്ല. കതിരൻ ശരിക്കും കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ സാർ? എന്താ അങ്ങനെ ചോദിച്ചത്? കതിരൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്റെ ഈ പ്രായത്തിനിടയിൽ കണ്ടിട്ടുള്ളതിലും പരിചയപ്പെട്ടിട്ടുള്ളതിലും ഏറ്റവും നല്ലവനാ കതിരൻ. ഓ, നല്ല ബെസ്റ്റ് കണ്ടുപിടുത്തം. അവൻ അവന്റെ തന്നെ തോർത്തുമുണ്ടാ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയത്. അതാണ് പോയിന്റ്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛൻ പപ്പുവമ്മാവിനൊപ്പം ഇവിടുത്തെ കിച്ചണിലും പുറത്തും എന്തിന് നിങ്ങളുടെയൊക്കെ വസ്ത്രങ്ങൾ വരെ കഴുകി തരികയും ചെരുപ്പുകൾ പോലും വൃത്തിയാക്കി തരികയും ചെയ്തിരുന്നു കതിരൻ. മാഡം പറഞ്ഞതുപോലെ ഈ പ്രായത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ആളുകളിൽ ഒരാളാണ് കതിരൻ. അതുകൊണ്ട് നിരപരാധിയെ ഇവിടെ വിട്ടച്ച് അപരാധിയെ ഞാൻ കൊണ്ടുപോകുന്നു. ബാബു, എന്താ സാർ ഇതിന്റെ അർത്ഥം? എം എൽ എ സുധാകരൻ സാർ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? അഭിനയമൊക്കെ ക്ഷമ ചോദിക്ക. വേണ, മന്നിപ്പ് കേക്കറക്ക് നീങ്ക തപ്പൊന്നും പണല്ലേ. എന്നാലും നീ ചെയ്യാത്ത കുറ്റം നിന്നിൽ ആരോപിക്കാൻ ഞാനും കൂട്ടുന്നില്ലേ. അതൊന്നും പറവല്ല. കതിരൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. മാസ്റ്റർ, മാസ്റ്റർ എന്നെ സ്വന്ത എന്നെ മാസ്റ്റർക്കും സത്യം പറഞ്ഞ പിന്നീട് ഒന്നും മിണ്ടിയിട്ടില്ല. പ്രോഗ്രാം നടത്താൻ കഴിയാതാകുമോ എന്ന പേടിയുണ്ട് അദ്ദേഹത്തിന്. ഇവരൊക്കെ സംശയിച്ചതിൽ തെറ്റില്ല, പക്ഷേ നീ അവനെ സംശയിക്കരുതായിരുന്നു. എന്താ പറയാ മാസ്റ്റർ, അതങ്ങനെ പറ്റിപ്പോയി. പോയത് പോട്ടെ, ബാബുരാജനെ കൊണ്ടുപോയ സ്ഥിതിക്ക് നമുക്കങ്ങോട്ട് പിരിയാം. യാത്ര പറയാൻ വന്നതായിരിക്കും എല്ലാവരും. അല്ല, ഒരു അഭിപ്രായം ചോദിക്കാൻ വന്നതാ. ഏതായാലും ഒരു പരീക്ഷ നാടകം ചെയ്യുന്നേ, അപ്പൊ പിന്നെ പ്രധാന നടനെ കൂടി ഒന്ന് പരീക്ഷിച്ചാലോ? മനസ്സിലായില്ല. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചവനാ കതിരൻ. അവനെ യയാതിയാക്കിയാൽ അതെങ്ങനെയാ? അവന് ഭാഷ പോലും അറിയാത്തവനല്ലേ. ഭാഷയൊന്നും പ്രശ്നമല്ല, നമുക്ക് ശരിയാക്കാന്നേ. അങ്ങനെ ഭാഷ അറിയാതെ ശരിയാക്കാൻ, ഇത് സിനിമയല്ലോ, സ്റ്റേജിൽ ഇന്ന് പ്രസന്റ് ചെയ്യേണ്ടതാ. പഠിപ്പിച്ചെടുക്കാം, അവൻ പഠിക്കും. ഉളിയുന്നുരാന് വിശ്വാസമുണ്ടോ? ഉണ്ട്. അവൻ എന്തോ ഒരു കഴിവുണ്ട്, അവൻ നന്നാവും എന്ന് എന്റെ മനസ്സ് പറയുന്നേ. ആവട്ടെ,
നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഒത്തു പിടിച്ചു നോക്ക്. ഓ പാവിയോട് പൊറുക്കില്ലേ? നാ വന്ന് എന്റെ മകളെ കൊന്നവനേക്കാൾ പാവിയാ ഞാൻ. സ്വന്തം അപ്പനെ പോലെ എന്നെ സ്നേഹിച്ച നിന്നെ ഞാൻ മകനായി കണ്ടില്ല എന്ന് മാത്രമല്ല, കൊലയാളി എന്ന് വിളിച്ച് ഈ കൈ കൊണ്ട് ഇടിച്ച് വീഴ്ചില്ല. ഈ നശിച്ച കൈയേറ്റി എനിക്ക് വേണ്ട. അയ്യോ, ഈ കൈ നികൃഷ്ടനായ എന്നെ നീ ഇപ്പോഴും സ്നേഹിക്കുന്നു, അപ്പാന്ന് വിളിക്കുന്നു. എന്റെ കുഞ്ഞെ, നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ. അപ്പ, എനക്ക് അപ്പ തല്ലിനാലും രാമ തല്ലിനാലും ഒന്നും സങ്കടമില്ലേ. ആണാ, എൻ തങ്കച്ചി തങ്കച്ചി എരുന്ന് പോയത് താങ്ക മുടിയാതപ്പ. ഏയ് കതിര, എന്താ ഇത്? നീ എവിടേക്കാ പോന്നേ? നാ വന്ന് പോറേൻ രാമണ്ണ. എവിടേക്കാ? ഇങ്ക ഇരുന്ന് പോറേ. നാ ഏതാവും തപ്പ് പണിയിരുന്ന മന്നിപ്പ് കേക്കറ. പോറേ രാമണ്ണ. കതിര, നീ പോകരുത്. അതെ, പോവരുത്, ഞങ്ങളോടൊപ്പം നിൽക്കണം. മന്നിച്ചിടമ്മ, എനക്ക് മാസ്റ്റർ കിട്ട വരത് കൂടെ ഭയമായിരിക്ക. എനക്കെല്ലാമായിരുന്ന മാസ്റ്റർ, എന്നാലെ എല്ലാം പോച്ച്. കതിര, നിന്റെ ഈ മനുഷ്യത്വ സ്നേഹവും അറിവുണ്ടെന്ന് അഹങ്കരിക്കുന്ന ഞങ്ങളെ ലജ്ജിപ്പിക്കുന്നു. ഇപ്പൊ ഞങ്ങളൊരു സങ്കടത്തിൽപ്പെട്ടിരിക്ക. ഞങ്ങള് മാത്രമല്ല, കതിരന്റെ മാസ്റ്ററും സങ്കടത്തിൽപ്പെട്ടിരിക്ക. തപ്പൊന്നും പണല്ലേ? കതിരൻ തെറ്റൊന്നും ചെയ്തില്ല, പക്ഷേ ഞങ്ങളെ ഈ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കാൻ കതിരന് മാത്രമേ കഴിയൂ. എന്നാ സൊല്ലുങ്കോ, നാ എന്നാ ചെയ്യണം? എന്തായാലും ചെയ്യൂ. കണ്ടിപ്പ, ഉങ്ങൾക്കാകെ, എ മാസ്റ്റർക്കാകെ നാ എന്ന വേണേലും പണ്ണുവേ, കണ്ടിപ്പാ പണ്ണുവേ. ഞങ്ങളുടെ മാസ്റ്ററുടെ ആഗ്രഹമാണ് പറയുന്നത്, നമ്മുടെ പ്രോജക്റ്റ് നടക്കണമെങ്കിൽ കതിരൻ അഭിനയിക്കണം, യയാദിയായിട്ട് അഭിനയിക്കണം. കടോളെ നാനാ? അതെ, കതിരന്തൻ നീട്ടാ ഇതുപറ്റിയാണ്. അയ്യോ, എനിക്ക് നടുപ്പ് തിരിയാതെ, എനക്ക് പേച്ചേ വരാതെ. നടിക്കണോ? നാ നല്ല അഴകാന ആളാവണം, ഹൈറ്റ് വെയിറ്റ് മൂഞ്ചി എല്ലാം നല്ല ഇരിക്കണം. നാ വന്ന ഒരു കൊരങ്ക. കതിര, അഷ്ടദിക്കുകളെ നോക്കി വായുവിന്റെയും പ്രകാശത്തിന്റെയും സഞ്ചാരം തിരിച്ചറിഞ്ഞ് ഭൂമിയുടെ അന്തർധാര ഗ്രഹിച്ച് ദേവപ്രതിഷ്ഠയ്ക്കൊതുകുന്ന പുണ്യക്ഷേത്രങ്ങൾക്ക് സ്ഥാനം കണ്ട് അവ നിർമ്മിച്ചുറപ്പിക്കുന്ന ഈ ഉളിയന്നൂർ ഉണ്ണിയാശാരി പറയുന്നു, നീയൊരു നടനാകും, കേൾവി കേട്ട നടൻ. നിന്റെ പ്രവൃത്തിയും പ്രശസ്തിയും ഏഴ് കടലിൽ കടന്നുപോകും. നിന്നിലൂടെ നിന്റെ രാജ്യം അഭിമാനം കൊള്ളും. കരിമ്പനയോലയിൽ വിദ്യാരംഭത്തിന് നാരായത്തുമ്പിനാൽ അക്ഷരങ്ങൾ എഴുതി കൊടുക്കുന്ന ഈ ഉണ്ണിയാശാരി നിന്നെ അക്ഷരങ്ങൾ പഠിപ്പിക്കും. പിന്മാറാനാവില്ല നിനക്ക്. ദക്ഷിണ വയ്ക്കാ. ഈ നാണയത്തൊട്ട് കൊടുത്തിട്ട് പാദം തൊട്ട് നമസ്കരിക്കുക. Thank you.
അതില്ലേ പണ്ഡിത സദസ്സിന് മുന്നിൽ അരങ്ങേറ്റം നിശ്ചയിച്ചിരിക്കുന്നു എന്ന്. പഴയ സാംസ്കാരിക വകുപ്പ് മന്ത്രി വരുന്നുണ്ടത്രേ. ലോക്കൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാനും പങ്കെടുക്കണമെന്ന്. എന്തൊരു നല്ല രാഷ്ട്രീയ സേവനം! വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് തലകൊയ്യുവാനുള്ള ആയുധത്തിന് മൂർച്ച കൂട്ടുന്നു. എന്താ കരിന്തോളിക്ക് മടുത്തുന്നുണ്ടോ രാഷ്ട്രീയ ജീവിതം? മടുത്തെങ്കിൽ മരിക്കാനൊരുങ്ങിക്കോന്നാവും സൂചന അല്ലേ? അതൊക്കെ പാർട്ടി തീരുമാനിക്കും. കൊക്കത്ര കൊളം കണ്ടേക്കുന്നു, കൊളം അത്ര കൊക്കിനെ കണ്ടേക്കും. പാർട്ടിയുടെ തീരുമാനങ്ങളും ഗുണോധികാരങ്ങളും ഒന്നും എന്നെ പഠിപ്പിക്കാൻ നിൽക്കില്ല. ഭാസ്കരനായാലും വേറെ ആളെ നോക്കും. കരിന്തോളി, നമ്മൾ തമ്മിൽ ഇത്തരം വാഗ്വാദങ്ങൾക്ക് ഇപ്പൊ പ്രസക്തിയില്ല. അവന്റെ നാടകത്തിൽ നിന്ന് ബാബുരാജ് മാറിയപ്പോ വേറെ ഏതോ പേരയെ പിടിച്ച് അഭിനയിപ്പിക്കുന്നു. അതാ പറയുന്നേ, കാതുകുത്തിയാൻ പോയാൽ കടുക്കനിട്ടോൻ വരുമെന്ന്. കടുക്കനിട്ട ഒരാൾ വരും, വന്നാ തീരുമാനിച്ചിട്ടേ പോകും. അതാ അതിന്റെ ഒരു കനം. അതാരാ? മാതിരി എന്ന ഹോളിവുഡ് താരത്തിന്റെ പിആറോ മാനേജർ അവനാണ് എല്ലാത്തിനും വില നിശ്ചയിക്കുന്നത്. അവന്റെ തായ്വേർ ഇവിടെയല്ല, അങ്ങ് അറബി നാട്ടില്. പണത്തിന്റെ കുത്തൊഴുക്കുള്ള എണ്ണപ്പാടത്ത് ദൊരൈസ്വാമി അവ വരും. മുമ്പ് വന്ന് പൊട്ടാസ് പൊട്ടിച്ചിട്ട് പോയ മാധുരിയുടെ ആയ കാദംബരി എന്ന കാമസുന്ദരിയെ പോലെ അല്ല ദുരൈ. താമസം വിന ദൊരൈസ്വാമി ലാൻഡ് ചെയ്യും. നാടകത്തിന്റെ അരങ്ങേറ്റം നടക്കട്ടെ, നമുക്കൊന്ന് കണ്ടു നോക്കാടോ കരിന്തോളി. അവന്റെ ഒരു എയ്യാതി അല്ലയോ നല്ലവരായ തോഴരെ, നാം സത്യത്തെ മാത്രം പറയുന്നു. ഇതിൽ പക്ഷപാതം അശേഷവുമില്ല. അതായത് സ്ത്രീകളെക്കാളും മനസ്സിന് ആനന്ദം നൽകുന്ന മറ്റൊന്നും തന്നെ ഈ ഭൂമിയിലില്ല. അത് തന്നെയാകുന്നു വ്യസനത്തിനുള്ള മുഖ്യ കാരണം. യയാതി മഹാരാജൻ വ്യസനവും ദുഃഖവും അകറ്റാൻ നമ്മുടെ മഠം സന്ദർശിച്ചിരിക്കുന്നു. ഓം ശാന്തി 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 ശാന്തി. ഉടുരാജമുഖി മൃഗരാജഘടി ഗജരാജ വിരാജിത മന്ദഗതി യതിസായുവതി ഹൃദയേ വസതി കൊതവ കൊജവ കൊസമാധിവിധി കുങ്കുമ പങ്ക കളങ്കിത ദേഹ തുങ്ക പയോദര കമ്പിതഹാര നോപുരരത്നരണൽപദ പത്മാകന്നവശീ ഗുരുദേ ഭുവിരാമ സത്യം ജനവസ്മിന പക്ഷപാതോ ലോകേഷു സപ്തസ്വപി സത്യമേതൽ നാന്യൻ മനോഹാരി നിദംബിനീഭ്യോ ദുഃഖൈക ഹേതുർന്ന ചകശ്ചിതന്യ ദുഃഖൈക ഹേതുർന്ന ചകശ്ചിതന്യ ദുഃഖൈക ഹേതുർന്ന ചകശ്ചിതന്യ. സഹൃദയരെ, കാണ്മാൻ യോഗ്യതയുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പ്രേമം കൊണ്ട് പ്രസന്നമായിരിക്കുന്ന സ്ത്രീമുഖമാണ്. ഉത്തമമായ സുഗന്ധവും അവരിൽ നിന്നുണ്ടാകുന്നു. ഇന്ന് വിടർന്ന് നാളെ വാടിപ്പോകുന്ന പുഷ്പത്തെ പോലെയാണ് ജീവിതം. ഇന്ന് പൂക്കൾ മണപ്പിക്കാൻ കഴിയാത്തവന് നാളെ പുഷ്പഗന്ധം കിട്ടുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് കിട്ടുന്ന ഓരോ നിമിഷവും അസുലഭമെന്ന് കരുതി ഓരോരോ പൂക്കളെയും ആസ്വദിക്കുക. നാം എപ്പോഴും ധ്യാനിക്കേണ്ടതോ നവയൗവനം. യയാതി! ഒരു പേടിപ്പെടുത്തുന്ന എന്തോ ശബ്ദം. ആരാണത്? യയാതി, നമ്മുടെ പുത്രിയെ ദുഃഖത്തിലാഴ്ത്തിയ നീച. യൗവനവും സൗന്ദര്യവും ശത്രുക്കളാണ്. മഹാമുനെ, അസുരഗുരു ശുക്രാചാര്യ യയാതിയെ ശപിക്കുന്നു. അരുത് മഹാമുനെ. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യയാതി പടുവൃത്തനായിത്തീരട്ടെ, പടുവൃത്തനായിത്തീരട്ടെ, പടുവൃത്തനായിത്തീരട്ടെ. സ്ത്രീയുടെ കണ്ണുനീരിന് ശാപങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെ ഇല്ലാതാക്കുവാൻ കഴിയും. പിന്നെ അല്ലേ ഒരു യയാതി. ഈ മഹാദുരന്തത്തിൽ നിന്ന് യയാദിക്ക് മോചനമില്ലേ? മോചനമുണ്ടാകുന്നുണ്ടാകും. യയാദിയുടെ രക്തത്തിൽ പിറന്ന ഒരുവൻ ഈ വാർദ്ധക്യം സ്വീകരിച്ച് യൗവനം തിരികെ നൽകിയ യയാദിക്ക് മോചനമുണ്ടാകും. ഇത് ശാപമോ ശാപമോക്ഷമോ? ആരാണ് യയാദിക്ക് മോചനം നൽകുക? മഹാരാജൻ, ഞാൻ പുരു, അങ്ങയുടെ രക്തത്തിൽ ശർമ്മിഷ്ഠയ്ക്ക് ജനിച്ച പുത്രൻ. എന്റെ യൗവനം അങ്ങേക്ക് നൽകി അങ്ങയുടെ വാർദ്ധക്യം ഞാൻ സ്വീകരിക്കും. മുൻ സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണം അറിഞ്ഞാൽ കൊള്ളാം. വിവാദങ്ങളിലേക്ക് വലിച്ചടിക്കാനാവും പത്രക്കാരൻ എന്ന നിലയിൽ എന്നോടുള്ള ചോദ്യം. ഒരിക്കലുമില്ല സാർ. രണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഉള്ളത് പറയുന്ന ശീലമാണ് എനിക്കുള്ളത്.
മനാഫ് ഹുസൈൻ ഈ നാടകത്തിലൂടെ കൊടുക്കുന്ന സന്ദേശം അതിശക്തവും ഒപ്പം സത്യസന്ധവുമാണ്. പ്രജകൾ ചൂഷണം ചെയ്യപ്പെടുന്നു. സ്വന്തം വളർച്ചയും സുഖഭോഗവും മാത്രമാണ് പല ഭരണാധികാരികളുടെയും മുഖമുദ്ര. എന്താ കഥ? ഒരു നാണം. അഭിനയം കഴിഞ്ഞപ്പോ എന്താ തോന്നിയേ? ഒരു രാജാവാണെന്ന് തോന്നുന്നു എനിക്ക്. കറക്റ്റ്. കഥാപാത്രം സന്നിവേശിക്കപ്പെട്ട ഏതൊരു നടനും സംഭവിക്കുന്നതാണത്. നിന്റെ അഭിനയത്തിൽ ഏറെ സന്തോഷിക്കുന്ന ഞാനാട്ടോ. എനിക്കെല്ലാമേ നീ കഥ, ഗുരുവും നീ കഥ. വളരെ ശരിയായ കഥരാ നീ പറഞ്ഞേ. രാമു നിന്നെ സ്റ്റേജിൽ നിൽക്കാൻ പഠിപ്പിച്ചെ, അതിന്റെ ഗുണം നിനക്കുണ്ടായി. എല്ലാവരും നിന്റെ അഭിനയത്തെ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. അതിൽ അതിശയിക്കാനൊന്നുമില്ല. ശർമ്മിഷ്ഠയുമായ യാദിയുടെ പ്രണയം എത്ര മനോഹരമായിട്ട് അവതരിപ്പിച്ചത്. മാധുരി ശരിക്കും ശർമ്മിഷ്ഠയായി മാറി. നീ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഈശ്വര നിശ്ചയം. അതെ, ഇന്ന് സന്തോഷം കൊണ്ട് ഒരെണ്ണം ഞാൻ കൂടുതൽ കഴിച്ചു. പിന്നെ എന്തോ എന്ന് പറയാൻ. ഗുഡ് നൈറ്റ്. ഓക്കേ, ഗുഡ് നൈറ്റ്. എത്ര ഗുഡ് നൈറ്റ് പറഞ്ഞാലും ഇന്നത്തെ രാത്രി നിനക്ക് ഉറങ്ങാൻ കഴിയില്ല. നിനക്കല്ല, യയാദിക്ക് ശർമ്മിഷ്ഠയുടെ വരവിനായി പാരവശ്യപ്പെടും. നോക്കിക്കോ. ഏഴിലം പാലയുടെ മലർമുട്ടുകൾ ചുണ്ടുവിടർത്തുമ്പോൾ ഒഴുകിയെത്തും ഗന്ധം പോൽ ഏയാദി മഹാരാജന്റെ ഗന്ധം ശർമ്മിഷ്ഠയുടെ നാസികയെ ത്രസിപ്പിക്കുന്നു. നദിക്കടലിലേക്കെന്ന പോൽ ശർമ്മിഷ്ഠയ്ക്ക് ഏയാദിയിൽ ചേരണം. അനുഭൂതികളുടെ സോപാനത്തിലേക്കാണ് നമ്മുടെ യാത്ര. കൽപ്പവൃക്ഷത്തിന് താഴെ ശർമ്മിഷ്ഠ ശയ്യ ഒരുക്കിയിരിക്കുന്നു. പാരിജാത പൂക്കൾ വർഷിക്കുന്ന രാത്രികളാണ് നമ്മുടേത്. ഭോഗവിലാസത്തിന്റെ ദിനരാത്രങ്ങളാണ് നമ്മുടെ തോഴർ. അനന്തമായ ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങൾക്കും അപ്പുറം ഒരു ലോകത്തേക്ക് ഏയാദിക്ക് പറന്നുയരണം. സ്വാതിമാസത്തിലെ മഴത്തുള്ളി ചിപ്പിയിൽ വീണുണ്ടായ മുത്താണ് യയാദി. ക്ഷീണമറിയാത്ത യൗവനത്തിന് മാത്രമാണ് യയാദിയുടെ ദാസി. ജീവിതം വാർദ്ധക്യത്തിന്റെ താലമെടുക്കും മുമ്പ്, സുഖഭോഗത്തിനുള്ള കഴിവ് നഷ്ടപ്പെടുത്തും മുമ്പ്, ഓരോ പൂക്കളുടെയും മാൻപേടകളുടെയും യൗവനത്തിലൂടെ മുഴുവൻ രസവും ഗന്ധവും ആനന്ദവും ഊറ്റിയെടുക്കുകയാണ്. Thank you.
മനുഷ്യ മനസ്സ് വല്ലാതെ കുസൃതി നിറഞ്ഞ കുട്ടിയെപ്പോലെയാണ്. ചിലപ്പോഴൊക്കെ അവർ നമ്മളോട് അനുസരണക്കേട് കാണിച്ചിരിക്കും. സാരമില്ല, വിരോധമില്ലെങ്കിൽ മാതിരിയോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നാടകം കണ്ടിരുന്നു ഞാൻ, മനോഹരമായി. ഒരു തെറ്റുണ്ടായിരുന്നു മാതിരിക്ക്, ആ തെറ്റ് ഒരു തോഴിയുടെ സഹായത്താൽ തിരുത്തപ്പെട്ടു. ശരിയല്ലേ? മാസ്റ്റർ എവിടെയിരുന്ന? നാടകം കണ്ടതെന്നല്ലേ. കണ്ണുണ്ടായാൽ പോരാ, കാണണം. കാതുണ്ടായാൽ പോരാ, കേൾക്കണം. നാസിയുണ്ടായാൽ പോരാ, ശ്വസിക്കണം. അപ്പോ അങ്ങെല്ലാം കണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചത്? ചുമരിൽ കണ്ട ചിത്രം. യെസ്, തെറ്റല്ലത്, അതാണ് പ്രണയം. രണ്ടുപേർ കൂടുമ്പോൾ ഉണ്ടാകുന്ന മൂന്നാമനാണല്ലോ സമൂഹം. ആ മൂന്നാമന് വേണ്ടി ജീവിക്കേണ്ടതുണ്ട് നീ. മാസ്റ്റർ, അങ്ങനെ ഒരു മൂന്നാമൻ ഉണ്ടായാൽ അവന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി ജീവിക്കും മാതിരി. സന്തോഷമുണ്ട്. പക്ഷേ മാതിരിക്ക് എത്ര നാൾ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ കഴിയും? അഡ്വാൻസ് വാങ്ങിച്ച ചിത്രങ്ങൾ തീർത്തു കൊടുക്കണ്ടേ? എനിക്കാവില്ല, ഞാൻ ആരിൽ നിന്നും ഒരു അഡ്വാൻസും വാങ്ങിയിട്ടില്ല. ഏയാദിയെ വിട്ട്, ഇവിടുത്തെ കൂട്ടുകാരെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. ഒന്നും ശാശ്വതമല്ല, നശിക്കാത്തതായി ഒന്നുമില്ല. ഈ കൂട്ടും സ്നേഹവും ബന്ധങ്ങളെല്ലാം ഇല്ലാതാകും. വേർപിരിയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. വേർപിരിഞ്ഞേ പറ്റൂ. ഒരു നാൾ നമുക്ക് മുന്നിൽ ജീവിതയാത്ര ഫിനിഷിംഗ് പോയിന്റ് തീർക്കും. മരണത്തെ പോലും സ്നേഹിക്കുകയും പ്രണയിക്കുകയും വേണം. മരണത്തെ പ്രണയിച്ചാൽ സുഖമായ ഒരു അന്ത്യവിശ്രമം ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുപോലെ മനോഹരമായൊരിടത്ത് യാതൊരു ബഹളങ്ങളുമില്ലാതെ ഏകാന്തമായ ഒരു കബർസ്ഥാനം, അതിലേക്കാണ് എൻ്റെ യാത്ര. കൊണ്ടുപോകാൻ വന്നാണ് ഞാൻ നിന്നെ. പ്രാപ്പിടിയൻ ഇരയെ റാഞ്ചുന്നതിലും ഈസിയായി. Oh!
മരണത്തെ പോലും സ്നേഹിക്കുകയും പ്രണയിക്കുകയും വേണം. മരണത്തെ പ്രണയിച്ചാൽ സുഖമായ ഒരു അന്ത്യവിശ്രമം ഉണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. പല വട്ടം വന്നിരുന്നു ഞങ്ങൾ, കാണാൻ കൂട്ടാക്കിയില്ലല്ലോ. പിന്നെ ഇപ്പോ ഈശ്വരതുല്യനായ ആ വലിയ മനുഷ്യൻ അന്തി ഉറങ്ങുന്ന ഈ കബർസ്ഥാനിൽ വന്ന് അറിയാതെ പറ്റിപ്പോയ കൈപ്പിഴയ്ക്ക് മാപ്പിരക്കാൻ, പിന്നെ എന്റെ മോന് അവന്റെ അച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്കാനും. പുരു, ഇതാ നിന്റെ അച്ഛൻ. യയാദിക്ക് ശർമ്മിഷ്ഠയിൽ ജനിച്ച പുത്രൻ പുരു. എല്ലാത്തിനും അതിൻ്റെതായ കാലോ സമയമൊക്കെ ഉണ്ട്. ഹുസൈൻ മാസ്റ്ററുടെ ഈ കബർസ്ഥാന്റെ മുന്നിൽ നിന്ന് സത്യം ചെയ്യുന്നു, പാതി വഴിയിൽ നിന്ന് പോയ യയാദിയെ നമ്മൾ അവതരിപ്പിക്കും.